ദൈവത്തിന്റെ വിളിയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the precious name of God be glorified. ഇവിടെ ക്രമീകരിച്ച ബൈബിൾ ക്ലാസിന്റെ ഒടുവിലത്തെ രാത്രിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അനുവദിച്ചു. We have come to the closing night of the series of Bible studies that we have arranged here. ഈ രാത്രിയിലും ഇത്രയും പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് അവസരം തന്നു. God has enabled so many of us to come over even tonight. പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദിയും നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. We would like to express our personal gratitude to each one of you. ഇവിടെയുള്ള ദൈവജനത്തിൻ്റെ സ്നേഹവും കരുതലുമൊക്കെ ഈ ദിവസങ്ങളിൽ എനിക്ക് അറിയുവാനിടയായി. I've been able to enjoy the love and fellowship of the dear ones over here. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കും കർത്താവ് പ്രതിഫലങ്ങൾ നൽകട്ടെ. May the Lord richly reward you for all that you have done for me these days. ഈ പ്രദേശത്ത് വളരെ മാതൃകാപരമായി മുൻപോട്ട് പോകുന്ന ചില സ്ഥലം സഭകൾ ഉണ്ട്. We have here a couple of assemblies who are as model assemblies serving the Lord. തുടർന്നും ആ നിലയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ കർത്താവ് ഇവിടെയുള്ള ദൈവജനത്തെ സഹായിക്കട്ടെ. May the Lord help the children over here to continue as it is. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. Let's come back to the topic we've been meditating upon. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 1 വാക്യം. Hosea chapter 14 and verse 1. ഇസ്രായേലേ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. O Israel, you return to God, Jehovah, your God. ആ വാക്യത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ 3 രാത്രിയിലും അല്പമായി ചില കാര്യങ്ങൾ നാം ചിന്തിച്ചത്. We were meditating upon few things basing on this particular verse. ഇസ്രായേലിനോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയം ഓർമ്മിപ്പിക്കുന്നു എങ്കിലും ഈ കാലഘട്ടത്തിലും നമ്മോടും ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. Even though the Holy Spirit is reminding the people of Israel through the scripture, we know that it is relevant to this generation even to us too. മാനസാന്തരത്തിന്റെ ഫലം ആണ് മടങ്ങിവരവ് എന്നുള്ള വിഷയം നാം ചിന്തിച്ചതാണ്. We meditated that the return to the Lord is the result of our repentance. പ്രാരംഭ ക്ലാസുകളിലാണ് നാം ആ വിഷയങ്ങൾ ചിന്തിച്ചത്. We discussed that in the initial classes. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ആരാണ് മടങ്ങി വരേണ്ടത് എന്നുള്ള വിഷയമാണ്. The previous class we were focusing on who should return to the Lord. ദൈവസഭയിൽ നാം ഓരോരുത്തരും മടങ്ങി വരണം എന്നുള്ള വിഷയമാണ് നാം ചിന്തിച്ചത്. We were focusing on the subject that in the assembly of God we each one of us should return to the Lord. ഏതെല്ലാം വിഷയങ്ങളിലാണ് ഒരു മടങ്ങി വരവ് ഉണ്ടാകേണ്ടത്? What are the areas that we need to return to the Lord? വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ നിന്ന് 7 സഭകൾക്കുള്ള ദൂതിൽ 5 സഭകളോട് വ്യത്യസ്ത നിലകളിൽ മടങ്ങി വരണം എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. In the messages to the seven churches in Asia Minor, chapter 2 and 3 of Revelation, out of the 7 we see 5 churches are admonished by the Holy Spirit to return to the Lord. അതിൽ എഫസോ സഭയോടുള്ള ബന്ധത്തിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരം അല്ലെങ്കിൽ മടങ്ങിവരവ് ഉണ്ടാകണം എന്ന നിലയിൽ നാം ചിന്തിച്ചു. We discussed and meditated with regard to the church in Ephesus that if they have lost the first love, they need to return to the Lord. പെർഗമോ സഭയോടുള്ള ബന്ധത്തിൽ വേർപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരം അല്ലെങ്കിൽ മടങ്ങിവരവ് ഉണ്ടാകണം എന്ന് നാം ചിന്തിച്ചു. With regard to the church in Pergamum, if they have lost the separation for the Lord, they need to return to the Lord. തുയതേരാ സഭയോടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ പാപം ഉണ്ട് എങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം എന്ന് നാം ഓർക്കുവാനിടയായി. We reminded that with regard to the church at Thyatira, if there is sin in our life, we need to return to the Lord. നാലാമതായി സർദ്ദീസ് സഭയോടുള്ള ബന്ധത്തിലാണ് അടുത്ത വിഷയം നാം ചിന്തിച്ചത്. The next topic was discussed basing on the church at Sardis. കർത്താവ് അറിയുന്നു ആത്മീയ മന്ദത അവരെ ബാധിച്ചു എന്നുള്ളതാണ്. Third, the problem they had was the spiritual slothfulness. ഓരോ സഭകൾക്കും ദൂത് എഴുതുമ്പോൾ ഒരു പ്രത്യേക പ്രയോഗം അവിടെ പറയുന്നുണ്ട്. We can see a particular entering when the message to each assemblies were mentioned. ഞാൻ അറിയുന്നു എന്ന് ആവർത്തിച്ച് നാം വായിക്കുന്നുണ്ട്. There we repeatedly read that it says I know. സകലതും കർത്താവിനെ അറിയും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. The reality is that the Lord knows everything. ആത്മീകമായ മന്ദതയാണ് സർദ്ദീസ് സഭയെ ബാധിച്ചിരിക്കുന്ന വിഷയം.
The problem with the church at Sardis was that they were spiritually slack and slothful. ജീവനുള്ളവൻ എന്ന പേര് ആ സഭയ്ക്കുണ്ട്. The church had the name that they live with. പക്ഷെ വ്യക്തി ജീവിതങ്ങളിൽ യാതൊരു ഉണർവുമില്ലാത്ത അവസ്ഥ. But there was no awakening in the personal lives of the members of the church. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആ വിഷയം അല്പം വിശദമായി തന്നെ ചിന്തിപ്പാനിടയായി തീർന്നു. We were elaborately looking into that topic previous night. വ്യക്തി ജീവിതങ്ങളിൽ ഒരു ഉണർവ് ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ച്. The necessity of a renaissance in the personal life of believers. ഒടുവിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത് ലവോദിക്കയ സഭയെക്കുറിച്ചാണ്. We finally looked to the church at Laodicea and concluded. മൂന്നാം അധ്യായം 19 വാക്യമാണ് ആ വിഷയത്തുള്ള ബന്ധത്തിൽ നാം വായിച്ചത്. We read verse 19 of the chapter 3 of Revelation with regard to that topic. അവിടെയും കർത്താവ് അറിയുന്നു എന്നാണ് നാം വായിക്കുന്നത്. There also we read that it is mentioned God knows. എന്താ അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത്? What was the thing that the Lord knew about them? ഇതിനു മുൻപുള്ള സഭകളെക്കുറിച്ച് എടുത്തു പറയത്തക്ക ചില കാര്യങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്. As far as the previous churches were concerned, there were few things that could be highlighted with regard to what the Lord knows about them. പക്ഷെ ഇവരെക്കുറിച്ച് ഒന്നും തന്നെ പരിശുദ്ധാത്മാവിനെ എടുത്തു പറയുവാനായിട്ടില്ല. But for this church there is nothing at all for the Holy Spirit to highlight. ഒരു കുറവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം. A big community who think that they have nothing lacking. ഞാൻ ധനവാൻ സമ്പന്നൻ എനിക്കൊന്നിനും മുട്ടില്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. They were thinking that they were rich. They lack nothing at all. എന്നാൽ കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടൻ എന്നുള്ള നിലയിലാണ്. But the Lord addressed them as unfortunate, wicked, blind and not knowing things. കർത്താവിനെ എടുത്തു പറയുവാൻ ഒന്നും ഇവരെ കുറിച്ചില്ല. As far as this church is concerned, the Lord has nothing to highlight upon. നമ്മെ തന്നെ ഈ രാത്രിയിൽ ഒന്ന് കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ. Maybe that we would look to ourselves tonight. ഒരുപക്ഷേ മറ്റുള്ളവർ നോക്കുമ്പോൾ എടുത്തു പറയത്തക്ക ഒത്തിരി കാര്യങ്ങൾ സഭയിൽ കണ്ടു എന്ന് വരും. Probably we may have many things in our assembly that others may appreciate. ഒരുപക്ഷേ മറ്റുള്ളവർ നോക്കുമ്പോൾ വ്യക്തി ജീവിതങ്ങളിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുവാൻ കണ്ടു എന്ന് വരും. There can be many things that can be highlighted in our personal lives when others see it. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് നോക്കുമ്പോൾ നമ്മെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? But tonight when the Lord looks to us, what he has to say about us. ലവോദിക്കയ സഭയോട് കർത്താവ് പറയുന്നത് നീ മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. Therefore the Lord says to the church at Laodicea that they should repent. നീ ജാഗ്രതയുള്ളവനായി ഇരിക്ക എന്നാണ് അവരോട് കർത്താവ് പറയുന്നത്. The Lord says you should be zealous. ആ ന്യായവിധി വരുവാനായി പോകുന്നു. Judgment is going to come. നീ ജാഗ്രതയുള്ളവനായിട്ടിരിക്കണം. You need to be zealous. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനിടയായി തീരണം. You need to repent and return to the Lord. നിന്റെ കുറവുകൾ നീ തിരിച്ചറിയുവാനിടയായി തീരണം. You need to recognize your failures. അതാണ് ലവോദിക്കയ സഭയോട് കർത്താവ് പറയുന്നത്. That was what the Lord telling to the church at Laodicea. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവും ആ നിലയിൽ തന്നെ നമ്മോട് സംസാരിപ്പാനിടയായി തീരട്ടെ. Even tonight also may the Holy Spirit talk to us even in this manner. കർത്താവെ ഒരു മടങ്ങി വരവ് നമ്മളിൽ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ദൈവവചനത്തിന് മുൻപാകെ നമുക്കിരിക്കാം. Let's sit back before the word of God having a feeling and desire that we may have a return to the Lord. ഇനി നാം ഒടുവിൽ ചിന്തിപ്പാൻ പോകുന്ന വിഷയം finally we will meditate upon എപ്രകാരം മടങ്ങി വരണം എന്നുള്ളതാണ്. How we ought to return to the Lord. മടങ്ങി വരണം എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. The previous three classes we are focusing on returning to the Lord. ന്യായമായ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയർന്നു വരും. There can be a probable question in our heart. ഞാൻ എപ്രകാരമാണ് മടങ്ങി വരേണ്ടത്? How I ought to return to the Lord. എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. I need a return. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. My church where I am involved in needs a return to the Lord. എന്റെ കുടുംബത്തിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. My family requires a return to the Lord. പക്ഷേ എപ്രകാരം വേണം ഞാൻ മടങ്ങി വരുവാനായി? But how I ought to return to the Lord. ചില കാര്യങ്ങൾ ആ വിഷയത്തോട് ബന്ധം നമുക്ക് ചിന്തിക്കാം. Let's meditate upon few things with regard to that topic. ഒന്ന് മത്തായിയുടെ സുവിശേഷം 4:19 20 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Let's read Matthew chapter 4 verse 19 and 20. Matthew 4:19 and 20. അത്രയും മതി. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. This is the occasion that the Lord calls his disciples. അവരുടെ കയ്യിൽ പടകും വലയും ഉണ്ട്. They had boat and net.
ഭൗതികമായി അവർ വളരെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. They were people who were laboring a lot with regard to the physical needs. കർത്താവ് അവരെ വിളിക്കുക, എൻ്റെ പിന്നാലെ വരുവീൻ എന്ന് കർത്താവ് പറയുന്നു. And the Lord was inviting them to follow him. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. There the Lord told them that I'll make you fishers of men. എപ്രകാരമുള്ള ഒരു മടങ്ങിവരവാണ് അവരിൽ ഉണ്ടാകുന്നത്. How what type of return they need to have in their life. ദൈവത്തിന്റെ വിളിയോട് ഉടനെ അവർ പ്രതികരിക്കുകയാണ്. An instant response to the call of the Lord. എപ്രകാരം മടങ്ങി വരണം എന്നുള്ള വിഷയമാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. We are focusing on how we ought to return to the Lord. ഒന്ന്, ദൈവത്തിന്റെ വിളിയോട് ഉടനെ പ്രതികരിക്കണം. First of all, we need to have a quick response to the call of the Lord. നാലാം അധ്യായം 20-ാം വാക്യം. Chapter 4 verse 20 udane avar valavittech avane anugamichu and they straightaway left the boat and went after him aa udane ennulladinaanu valare pradhaanyam ullathu the word straightaway has a tremendous meaning alpam avar aalochichu ninnilla they did not stay back meditating on things aa udane avar aa valavittu kathavani anugamippan idayay thirukayana immediately they left their boat and net and followed the lord lucas inde suvishesham 5th adhyayam 5th vakyam kuda vaikkam let's also read luke's gospel chapter 4 and verse 5 5th adhyayam 5th vakyam chapter 5 verse 5 adrishimon nada njangal raathri muluvanum adhvanichittum onnum kittilla ivu ninde vakye njan valayirakkam ഇവിടെ കർത്താവ് ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുകയാണ് വലിയ പുരുഷാരം കർത്താവിനോടൊപ്പം ഉണ്ട് There is a great multitude with the Lord. പത്രോസിന്റെ പടകിൽ ഇരുന്നു കൊണ്ട് കർത്താവ് സംസാരിക്കുകയാണ്. The Lord was speaking sitting at the boat of Peter. അവൻ പത്രോസിനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് വല വീശണം എന്നുള്ളത്. And the Lord told Peter to cast his net to the deep. 4 5 6 വാക്യങ്ങളിൽ ആ വിഷയം നാം കാണുന്നുണ്ട്. We can see that explained verses 4 5 and 6. പത്രോസ് പറയുന്നു, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. And Peter says, Lord, we've been toiling throughout the night. ഏതു ഭാഗത്തെ വല വീശിയാൽ മത്സ്യം കിട്ടും എന്നുള്ളത് വ്യക്തമായി ഇവർക്കറിയാം. They clearly know where they need to cast their net for catching fish. അതുകൊണ്ട് ആ 5-ാം വാക്യത്തിൽ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്ന ഒരു വാക്ക് മാത്രമാണ് കർത്താവിനോട് പത്രോസ് പറയുന്നത്. Therefore Peter was telling to the Lord that they were toiling throughout the night. എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം. Yet at your bidding we will cast our net alpam kuda thamasichu nilkugayalla they were not waiting for a time kathave njangal vala irakkano they were not asking lord is it necessary that we should cast our net raathri muluvan njangal adhvanichu kshinidaranu we are already tired having cast our net throughout the night ee bhagathe evide vala veeshiyal malsyam kittum ennulladu ninnekkal koodal njangal kariyam we know better than you that word we need to cast our net to catch fish in this lake alpam aalochichu patros nilkugayalla it was not that peter was staying back thinking over engilum ninde vaakine njan valayirakkam yet at your bidding I can cast my net ini oduvil adinte 11-aamatha vaakyam in verse 11 pinne avan padagukale kare kadipichittu sagalavum vittu avane anugamichu and they had brought their ships to land they forsook all and followed him udane karthavini anugamikkuka immediate response and following the lord mattu karyangal onnum chindikkunnilla they were not considering any other things alpam minutukal avar chindippan vendi samayam terinjeduthal oru pakshe karthavini anugamippan allengil madangi varunnathu tadassamayi theerum if they would have taken little moment to ponder over it probably they may not be able to follow the lord probably they may not be able to return to the lord lucas inde suvishesham 19th adhyayam 5th vakyam kodu vaikkam let's read luke's gospel chapter 19 and verse 5 avan aa sthalathethiyappol melodu nokku sakkaye vegam irangiva njan innu ninde veettil paarkkanadagunnu ennu avarodu paranju ivide karthavu sakkayodu parayunnathanu naam vaichu kettathu here we have been hearing what the lord told the Zacchaeus sakkayikku veliya oru aagraham karthavine onnu kaananam Zacchaeus had a great desire to see who Jesus was avan aalil kurigiyavanaanu he was a short man avan kaattathiyude oru mugulil kayari he climbed over a sycamore tree veliya oru purusharathinte naduvil karthavu nadannu varugiyaanu the lord was moving forward within a great multitude of people otti aagraham maatrame sakkayikkullu karthavine onnu kaananam Zacchaeus had only one desire just to see the lord ennal kaattathiyude chuvattil ethiyappol karthavu endha cheyyunnathu what did the lord do when he came
at the bottom of the sycamore tree avan melotu nokki sakkaye nee vegam irangi va ennu karthavu parayukayana he looked up and told Zacchaeus that he should make haste to come down innu njan ninde veettil parkkendathagunu today I should stay at your home aaram vakyam verse 6 avan betthapettu irangi santoshathode avane kai kondu he made haste came down and joyfully received him alpam aalochichu sakkayi kaatathiyude mugulil irunnuvengil if he had taken little time sitting over the sycamore tree thinking about it endha ee manushan ennodu paranjathu what did this man told me nee vegam irangi varanam ennu maatramalla not only that he was invited to come down quickly enikku ninde veettil innu paarkanam ennulladana parayan he said I'm going to stay with you tonight ab sakkayi kariyam veettil aagirathatha ottri kaaryangal undu ennulladu Zacchaeus knew that there were many things that they should not have been in his house avan aneediyayi sambhadichittulla ottri dhanam aa veettil undu lot of riches he had accumulated unrighteously alpam samayam kaattathiyude mugulil irunnu sakkayi onnu aalochichirunnengil oru madangi varuva sakkayil undaagilla if Zacchaeus had thought over for a while sitting back at the sycamore tree there would not have been a return to him avan betthapetta irangi varuvaanidayayi thirunnu he quickly came down innu raathri karthavu namme kurichu aagrahikkunnathu adu thanneyaanu this is what the lord desires of us even tonight സഖായി ബെത്തപ്പെട്ട ഇറങ്ങി വരുവാനിടയായി തീരുന്നു സഖായി കെയിം ഡൗൺ മേക്കിംഗ് ഹേസ്റ്റ് എപ്രകാരമാണ് ഒരു മടങ്ങി വരവ് ദൈവജനത്തിന് നടുവിൽ ഉണ്ടാകേണ്ടത് How a return should happen amidst the people of God. ദൈവത്തിന്റെ വിളിയോട് ഉടനെ പ്രതികരിക്കണം. They need to respond to the call of God quickly. ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ നാം ഉടനെ പ്രതികരിക്കുവാനിടയായി തീരണം. When the Lord speaks to our heart, we need to immediately respond to it. അല്പം ആലോചിക്കുമ്പോൾ ഒത്തിരിയും ആ ഹൃദയത്തിൽ ചിന്തകൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. When we take time to ponder over it, there can be lot of thoughts come over our mind karthavu vilichittullavarakke udane aa viliyodu pradhigarikkuvanadayayi thirunnu all those whom the lord called we see that they were able to respond immediately madangi varuvan endha tadassamayi nilkunnathu what hinders you to return to the lord ethrayo naalukalayi devathinte aathmaavu samsarichondirikkiyana since a long time the holy spirit is speaking to you sila vishayangalokke vittukalayanam ennulla devathinte aathmaavu nammodu samsarikkunnundu the holy spirit is speaking that you need to leave many things in your life sila kuravukalokke parigarikkanam ennulla devathinte ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് you need to rectify some of your failures in your life നിരപ്പ് പ്രാപിക്കാത്ത ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് and the holy spirit is telling that we need to set right things which are not set right so far മുറുകപ്പെട്ടുന്ന പാപം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് and the holy spirit is speaking that we need to leave the besetting sins in our life അന്യോന്യം സ്നേഹിക്കുവാൻ ഹൃദയംഗമായി ഇടയായി തീരുന്നില്ലെങ്കിൽ അത് വിട്ടുകളഞ്ഞു മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് if you are not able to love one another heartily we need to leave there and return to the lord etrayo naalukalayi devathinte aathmaavu nammodu samsarichondirikkiyana the holy spirit is talking to us since a long time etra devadasanmar devavachanam susushichappol devathinte aathmaavu nammude hrudayangalodu samsarichittundu how many men of god when they ministered the word of god the holy spirit has spoken to our heart etrayo pravisham thurakkappetta pustakathinte munpil irikkumbol ee vachanam nammodu samsarichittundu how many times when we sat before the open bible this word spoke to us pakshe endukondu madangi ില്ല But why we are not able to return to the lord ഉടനെ പ്രതികരിക്കാൻ നമുക്ക് താൽപര്യമില്ല we are not ready to respond immediately ഹൃദയത്തിൽ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകുന്നുണ്ട് there is a spiritual awakening in our heart പക്ഷേ ദൈവത്തിന്റെ ദൈവഭാഗത്തേക്ക് മടങ്ങി വരുവാൻ താൽപര്യമില്ല but we are not ready to return to the lord's side എപ്രകാരം മടങ്ങി വരണം ഒന്ന് ദൈവത്തിന്റെ വിളിയോട് ഉടനെ നാം പ്രതികരിക്കണം how should we return to the lord first of all we see we need to respond to the call of the lord immediately alpam kuda kaliyette ennu nam chindikkirathu we should not think that we can do it later innalla naala njan madangi vannolam ennu chindikkirathu we should not think that not today tomorrow I will return nam palappozhum subhishesham prasangikkarullappol parayunna oru vakyam undu we quote a verse as we share gospel usually ippozhagunu suprasada kaalam ippozhagunu rakshadivasam ennu now is the accepted time now is the time of salvation devajanathodum indra yathra ingane ennu parayatte let me tell to the children of god this tonight naala ennu nam chindikkirathu
we should not think we can do it tomorrow. சில திவசங்கள் கழிஞ்சு நான் ஆன்மீகனாய் மடங்கி வந்தோளாம் என்று சிந்திக்கிறது. You should not think that I'll become a spiritual person after a few days and then return to the Lord. இன்று ராத்திரி தெய்வத்தின் ஆத்மாவோடு நாம் பிரதிகரிக்கவானடையாய் தீரணும். We need to respond to the call of the Holy Spirit even tonight. கர்த்தாவே நான் உடனே பிரதிகரிக்கையാണ്. Oh Lord, I'm ready to respond immediately. பத்ரோஸ் சகலதும் விட்டு உடனே அவனை அனுகமிச்சு. Peter was able to return to the Lord leaving everything immediately. சபதி மக்கள் சகலதும் விட்டு உடனே கர்த்தாவினை அனுகமிக்கையാണ്. And sons of Zebedee, they left everything and followed the Lord immediately. சக்காய் சகலதும் விட்டு பெத்தப்பட்ட உடனே கர்த்தாவின்ட வாக்கு அனுசரிக்கையാണ്. Zacchaeus was able to leave everything, responded to the call of the Lord immediately, making haste. இந்த ராத்திரி ஆனலில் கர்த்தாவ நம்மையும் சகாயிக்குமாறாகட்டும். Oh, may the Lord help us tonight in this manner. இரண்டாவது விஷயத்திலேக்கு மடங்கி வரலாம். Let's come to the second topic. யோவேல் பிரவாசகന്റെ புத்தகம் இரண்டாம் அத்தியாயம். The book of Joel chapter 2. 12ம் 13ம் வாக்கியங்கள். Verses 12 and 13. Joel chapter 2 12 and 13. வஸ்திரங்களே எல்லா ஹிருதயங்களே തന്നെ கீறி നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവനല്ലോ. 12ാം വാക്യം കൂടെ 12ാം വാക്യം കൂടെ. ഞാൻ ഇപ്പോഴേ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ 13ാം വാക്യം കൂടെ. വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവനല്ലോ. യോവേൽ പ്രവാചകന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. These are the words of prophet Joel. ആരാണ് യോവേൽ പ്രവാചകൻ? Who is this prophet Joel? സ്നേഹത്തിന്റെ പ്രവാചകനല്ല. He is not a prophet of love. ന്യായവിധിയുടെ പ്രവാചകനാണ്. He was a prophet of judgment. പക്ഷേ ആ ന്യായവിധിക്ക് മുൻപ് പ്രവാചകൻ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. But here we see that the prophet was reminding few things prior to the judgment. എപ്രകാരം മടങ്ങി വരണം? How we should repent to the Lord. 12ാം വാക്യം. Verse 12. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരണം. Therefore also now says the Lord, turn ye even to me with all your heart. ഒരു മടങ്ങിവരവ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതാണ് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത്. Here the prophet is pointing out that you need a return to the Lord. ആ മടങ്ങിവരവ് എപ്രകാരം സംഭവിക്കണം? And that return should be perform how? പുറമേയുള്ള പ്രവൃത്തികളിലൂടെയുള്ള മടങ്ങിവരവല്ല. Not that an outward manifestation of returning. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു മടങ്ങിവരവ് ഉണ്ടാകണം. There should be a return from your heart. അതിന്റെ 13ാം വാക്യം. In verse 13. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറണം. And not that your garment, but you need to tear your heart. പുറമേയല്ല ഒരു മടങ്ങിവരവ് ഉണ്ടാകേണ്ടത്. Return should not happen outwardly. ഹൃദയംഗമായിട്ടാണ് ഒരു മടങ്ങിവരവ് ഉണ്ടാകേണ്ടത്. There should be a heartfelt return to the Lord. പൂർണ്ണ ഹൃദയത്തോടുകൂടെ യഹോവയിലേക്ക് മടങ്ങി വരുവാനിടയായി തീരണം. There should be that we return to the Lord with all our heart. ഇന്ന് രാത്രി ആ വിഷയം ഇങ്ങനെ ഒന്ന് പറയട്ടെ. Let me tell you tonight this topic. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയെ തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. Nobody can hinder a person who would turn to the Lord with his whole heart. ഓ പൂർണ്ണ ഹൃദയത്തോടെ കൂടെ ദൈവഭാഗത്തേക്ക് നാം മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. Oh may it be that the Lord help us to return to the Lord with all our heart. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്ന പരാജയം? But what is our failure? ഹൃദയം തഴമ്പ് പിടിച്ചിരിക്കുകയാണ്. Our hearts are hardened. യാതൊരു നിലയിലും ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവവചനം ഇറങ്ങുന്നില്ല. The word of God is not going deep into our hearts. നാളുകളായിട്ട് നാം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. We've been exposed to the word of God since a long time. ജനിച്ച ദിവസം മുതൽ നാം കേൾക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. The word of God is is spoken to us right from the day that we are born. അതുകൊണ്ട് തഴമ്പ് ഹൃദയത്തിൽ പിടിച്ചിരിക്കുകയാണ്. Therefore our hearts are hardened. പക്ഷേ പ്രവാചകൻ പറയുന്നു ഹൃദയങ്ങൾ ഒന്ന് കീറുവാനിടയായി തീരണം. But the prophet says that we need to render our hearts. പുറമേയുള്ള വസ്ത്രമല്ല ഹൃദയം തന്നെ ഒന്ന് കീറുവാൻ ഇടയായി തീരട്ടെ. Not that our outward garment, but our heart should be broken. ഹൃദയം കീറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? If we need to rend our heart, what we need to do? ദൈവ വചനത്തിലേക്ക് നാം മടങ്ങി വരുവാനിടയാകണം. We need to return to the word of God. ദൈവ വചനത്തിനു മാത്രമേ ഒരു വ്യക്തിയുടെ ഹൃദയം കീറുവാൻ സാധ്യമാവുകയുള്ളൂ. Only word of God can rend the heart of a person. ദൈവ വചനം ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഹൃദയത്തിന്റെ കുറവുകൾ അന്തർഭാഗത്തെ കുറവുകൾ നാം തിരിച്ചറിയുവാനിടയായി തീരുന്നത്. We will realize the failures deep in our heart
when the word of God goes deep into our heart. എബ്രായ ലേഖനം 4:12 in Hebrews chapter 4:12 ദൈവവചനത്തിന്റെ ഒത്തിരി പ്രത്യേകതകൾ അവിടെ നാം വായിക്കുന്നുണ്ട്. There we can see many peculiarities of the word of God. ഇത് ദൈവത്തിന്റെ വചനമാണ്. It is the word of God. ഇത് ജീവനുള്ളതാണ്. It is the living word. ഇത് ചൈതന്യമുള്ളതാണ്. It has power. ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. It is sharper than any two-edged sword. ഇനി അടുത്തതെന്താ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്? Then what else the writer of Hebrews says? ഇത് പ്രാണനെ തുളച്ചു ചെല്ലുന്നതാണ്. It pierces even to the soul. ആത്മാവിനെ തുളച്ചു ചെല്ലുന്നതാണ്. It pierces the spirit. സന്ധി മജ്ജകളെയും തുളച്ചു ചെല്ലുന്നതാണ്. And all our joint and marrow. ഇന്ന് രാത്രി പറയട്ടെ, ദൈവവചനത്തിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. Let me tell you tonight, only the word of God can do it. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്. That's why we read in James chapter 1. ദൈവവചനമാകുന്ന കണ്ണാടിയിലേക്ക് നിങ്ങൾ നോക്കണം. You need to look to the mirror which is the word of God. ഒരു മടങ്ങി വരുവ ദൈവജനത്തിന്റെ നടുവിൽ ഉണ്ടാകണമെങ്കിൽ, if there should be a return amidst the people of God, ദൈവവചനം ഹൃദയങ്ങളൊന്ന് കീറുവാനിടയായി തീരണം. It should be that the word of God should rend our hearts. ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി നാം കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട്. We have been shedding our tears for our material things. കഷ്ടതയുടെ നടുവിൽ നാം കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട്. We cry a lot in our trouble sometimes. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട്. We shed tears for the needs of our children. എന്നാൽ ഇന്ന് രാത്രി ദൈവജനത്തോട് ഇങ്ങനെ ഒന്ന് ചോദിക്കട്ടെ. Oh, let me ask you, dear children of God. ദൈവവചനം എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി എൻ്റെ കുറവുകൾ കണ്ട് ഒന്ന് കണ്ണുനീർ ഒഴുക്കിയിട്ട് എത്ര നാളുകളായി? How long it has been that the word of God has gone deep in your heart and made you cry over your sins. നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് കീറുവാൻ കർത്താവ് സഹായിക്കട്ടെ. May it be that our heart should be rent before the Lord. ഇനി നാം ഹൃദയത്തെ തഴമ്പ് പിടിപ്പിക്കരുത്. We should not harden our heart. ഏതെല്ലാം ഭാഗങ്ങളിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി വ്യക്തമായിട്ട് നമുക്ക് അറിയാം. We know very clearly that the areas where we fail. പുറമേ എനിക്കെല്ലാം ഉണ്ട്. We have everything outwardly. ഭക്തിയുടെ വേഷം ഞാൻ ധരിക്കുന്നുണ്ട്. We have a form of spirituality. ആത്മീയന്റെ റോളിൽ ഞാൻ നടക്കുന്നുണ്ട്. We act as the role of a spiritual person. ഒരുപക്ഷേ സഭയിൽ പല കാര്യങ്ങൾക്ക് ഞാൻ മുൻപിൽ നിൽക്കുന്നുണ്ട്. I am in the forefront in many activities of the assembly. ഒരുപക്ഷേ ദൈവദാസന്മാരെ ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട്. I am serving the God's servants. എന്നാൽ ഇന്ന് രാത്രി എന്റെ ഹൃദയം എവിടെയാണ് നിൽക്കുന്നത്? Oh, tonight where is my heart? വിട്ടുകളയേണ്ട എത്രയോ വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. Oh, the Holy Spirit is pointing out the things that we need to leave from our heart. ഒരു മടങ്ങി വരുവ ദൈവജനത്തിന്റെ നടുവിൽ ഉണ്ടാകണമെങ്കിൽ ഹൃദയങ്ങൾ ഒന്ന് കീറുവാനിടയായി തീരണം. If at all there should be a return amidst the people of God, the heart should be rent before God. എപ്രകാരം മടങ്ങി വരണം? How should we return to the Lord? രണ്ട് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഒരു മടങ്ങി വരവുണ്ടാകണം. Secondly, we need to return to the Lord with all our heart. ഇനി 12-ാം വാക്യത്തിൽ 3-ാമത്തെ വിഷയം പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. In verse 12, the prophet reminds us the third thing. കരച്ചിലോടും വിലാപത്തോടും കൂടെ നിങ്ങൾ എങ്കലേക്ക് തിരിയണം. You need to return to the Lord with weeping and mourning. എപ്രകാരം മടങ്ങി വരവുണ്ടാകണം? How there should be a return to the Lord. ദൈവശബ്ദത്തോട് ഉടനെ നമുക്ക് പ്രതികരിക്കാം. We should respond to the Lord's word immediately. പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഒരു മടങ്ങി വരവുണ്ടാകണം. There should be a return with whole heart. കരച്ചിലോടും വിലാപത്തോടും കൂടെ ഒരു മടങ്ങി വരവുണ്ടാകണം. With tears and with mourning we should return to the Lord. പ്രവാചകൻ ന്യായവിധിയുടെ പ്രവാചകനാണ്. The prophet is the prophet of judgment. ന്യായവിധിയാണ് വരുവാൻ പോകുന്നത്. Judgment is coming forth. പ്രവർത്തിച്ചു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഭയാനകമായ ദിവസമാണ് ഈ ജനത്തിന്റെ മേൽ വരുവാൻ പോകുന്നത്. A day that nobody can work is coming amidst the people of God. പക്ഷേ പ്രവാചകൻ പറയുന്നു, ന്യായവിധിക്ക് മുൻപ് കണ്ണുനീരോടുകൂടെ കരച്ചിലോടുകൂടെ നിങ്ങൾ യഹോവയിലേക്ക് മടങ്ങി വരണം. But prophet says that before that you need to return to the Lord with tears and with mourning. എവിടെയെല്ലാം മടങ്ങി വരവുണ്ടായിട്ടുണ്ടോ അവിടെ കണ്ണുനീരും കരച്ചിലും ഉണ്ടായിട്ടുണ്ട്. Wherever there have been a return, there should have been a crying out and mourning. നാം സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. We read in Numbers chapter 24. ആ ആളുകൾ ആ മിഥ്യാ മൂർത്തികളെ ആരാധിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ മിഥ്യാ മൂർത്തികളെ ആരാധിക്കുന്നു. The people of Israel were worshipping idols. ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വരികയാണ്. God's judgment was coming upon them. വലിയൊരു സംഹാര താണ്ഡവം ഇസ്രായേൽ പാളയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. There was a great killing among the tents of the people. അവിടെ ഒരു മടങ്ങി
മടങ്ങി വരുവിന് വേണ്ടി മോശ മുൻപോട്ട് വരുന്നു. There Moses was coming forth for a return to the Lord. നാം അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്. There we read like this. ഒരു മോശയും ഒരു കൂട്ടം ആളുകളും കണ്ണുനീരോട് കൂടെ സർവ്വസഭയും അവിടെ നെടുമ്പാട് വീടുവാൻ ഇടയായി തീർന്നു. It happened that Moses along with a few people of the Israel they fall prostrate before God. എസ്രായുടെ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. This is what exactly happened in the time of Ezra. രണ്ടാമത്തെ മടങ്ങി വരവ് സംഭവിക്കുകയാണ്. The second return to the Lord is happening there. ഏകദേശം 5000 ആളുകൾ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. There are about 5000 people returned to Jerusalem. എസ്രായുടെ നേതൃത്വത്തിലാണ് മടങ്ങി വന്നിരിക്കുന്നത്. They have come to Jerusalem by the leadership of Ezra. ചില പ്രഭുക്കന്മാർ എസ്രായുടെ അടുക്കൽ വന്നു. A few princes came over to Ezra. അന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ എസ്രായെ അറിയിക്കുകയാണ്. They were explaining the spiritual condition of the people of Israel of that time. ജാതികളുമായി ഇടകലർന്ന് നിൽക്കുന്ന ഒരു സമൂഹം. They been a community mingled with the Gentiles. ദൈവത്തിന്റെ ജനം ഏതാണ് ലോകക്കാരൻ ഏതാണ് തിരിച്ചറിയാൻ പോലും സാധ്യമാകുന്നില്ല. Nobody can identify who the people of God is and who the people of this world is. ഈ ഹൃദയം ഈ അവസ്ഥ കണ്ട് ഹൃദയം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പ്രഭുക്കന്മാർ അവിടെയുണ്ട്. There been a few princes who were really worried about the situation. അവരാണ് ഈ വസ്തുത എസ്രായോട് പറയുന്നത്. It is they who brought this news to Ezra. അടുത്ത ഒരു വാചകം എസ്രായോട് അവർ പറയുന്നത് ഇപ്രകാരമാണ്. And another sentence that they say to Ezra is like, അല്ലയോ എസ്ര, ഈ അകൃത്യത്തിൽ പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈയാണ് ഒന്നാമതായി തീർന്നിരിക്കുന്നത്. Oh Ezra, it is the hands of princes and the leaders that the hands are forefront in this thing. Oh prabhukkanmarum pramanigalum purohithanmarum oru pole deiva bhagathu ninnu aganna jaathigalumayi idagalarnu nilkkukayanu. Princes and leaders and priests all have mingled with the Gentile people. Prabhukkanmaru kannu neerodu koodiyaani vastuda Ezraiyodu arikkunnathu. And this thing was brought to the knowledge of Ezra with tears by these princes. Ennum oru sheshippu deivam sheshippikkumennalladine teluvaanu Ezraiyude kaalakattathil sambhavikkunnathu. It is a proof that God will always keep for himself a remnant. And that is what happens at time of Ezra. ഇത് കേട്ടപ്പോൾ എന്താ എസ്ര ചെയ്തു മൂന്ന് നാലും വാക്യങ്ങൾ. When he heard that, what did Ezra do? We read. ഈ വർത്തമാനം കേട്ടപ്പോൾ അവൻ വസ്ത്രം കീറി കണ്ണുനീരോടും കരച്ചിലോടും കൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാനിടയായി തീർന്നു. When he heard this news, he rent his garment and with crying and mourning he stood before the Lord. എസ്രായ്ക്ക് അറിയാം വലിയൊരു പ്രസംഗം അവിടെ നടത്തിയിട്ട് അർത്ഥമില്ല. Oh, Ezra knew that there was no meaning for a preaching there at that time. വലിയ ഒരു ക്രൂസേഡ് അവിടെ നടത്തിയതുകൊണ്ട് അർത്ഥമില്ലെന്ന് എസ്രായ്ക്ക് അറിയാം. It makes no sense for conducting a crusade at that time. ഒരു മടങ്ങി വരവ് ഉണ്ടാകണമെങ്കിൽ കണ്ണുനീരോട് കൂടെ നിലവിളിക്കുന്ന ഒരു നേതൃത്വം അവിടെ ഉണ്ടാകണമെന്ന് എസ്ര തിരിച്ചറിഞ്ഞു. Ezra knew very well that if at all a return should happen, there should be a leadership who would come to the Lord with tears and അവൻ നെടുമ്പാട് വീടും കിടക്കുകയാണ്. And here we see that he was falling prostrate before God. 5 മുതൽ 10 അധ്യായം 1 വാക്യം വരെ എസ്രായയുടെ നിലവിളിയാണ്. There we can see from verse 5 to chapter 1 of verse 1 of chapter 10 Ezra was crying out. ആ ഈ 9 അധ്യായവും 10 അധ്യായവും എസ്രായയുടെ നിലവിളിയാണ് നാം കേൾക്കുവാനിടയായി തീരുന്നത്. In chapter 9 and verse 10 we can see the crying out of Ezra. നേതൃത്വം നിലവിളിക്കുകയാണ്. Oh, leadership was crying. കരച്ചിലോടും കണ്ണുനീരോടും കൂടെ നിലവിളിക്കുകയാണ്. With crying and tears he was pleading to God. ഒരു മടങ്ങി വരവ് ഉണ്ടാകണമെങ്കിൽ if at all there should be a return, അവിടെ കരച്ചിലും വിലാപവും നിലവിളിയും ഉണ്ടാകണം. There should be lamentation, crying and tears. നാം പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. We read an incident in Exodus chapter 17. ഇസ്രായേൽ അമാലേക്കരുമായി യുദ്ധം ചെയ്യുകയാണ്. The people of Israel were waging war with Amalekites. യോശുവയുടെ നേതൃത്വത്തിലാണ് യുദ്ധം നടക്കുന്നത്. And the war was under the leadership of Joshua. മോശ കുന്നിന്റെ മുകളിലേക്ക് കയറുകയാണ്. Moses was climbing up a hill. അഹരോനും ഹൂരും തന്റെ സമീപത്തുണ്ട്. Aaron and Hur was with him. ആ യുദ്ധം ചെയ്യുന്നത് കാണുവാനല്ല മോശ കയറിയിരിക്കുന്നത്. He did not go over to the hill not to watch the war. മോശയ്ക്കറിയാം ഇസ്രായേൽ ജയിക്കണമെങ്കിൽ മോശയുടെ കൈകൾ ഉയരത്തിലേക്ക് ഉയർന്നിരിക്കണം. Moses knew that if at all the people of Israel should win, his hand should be lifted up. അവിടെ താഴെ യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയാണ്. Down in the valley war was waging at the leadership of Joshua. മോശയുടെ കൈകൾ ഉയരത്തിലേക്ക് ഉയർത്തി. And the hands of Moses were lifted up high. എന്റെ കൈകൾ ഉയർന്നിരുന്നാൽ ഇസ്രായേൽ ജയിക്കും. When my hands are up, Israel will have. എന്റെ കൈകൾ താണുപോയാൽ അമാലേക്കർ ജയിക്കുവാനിടയായി തീരും. Oh, when my hands are down, it was the victory of Amalek.
Amalekites. സഭയുടെ നേതൃത്വത്തോട് ഇന്ന് രാത്രി ഇങ്ങനെയൊന്ന് പറയട്ടെ. Oh, let me ask you, the leadership of the assembly. ഒരു മടങ്ങി വരവ് ദൈവജനത്തിന്റെ നടുവിൽ ഉണ്ടാകണമെങ്കിൽ. If at all there should be a return amidst the people of God. നാം വിരൽ ചൂണ്ടി അവരോട് പ്രസംഗിച്ചതുകൊണ്ട് മാത്രം അർത്ഥമില്ല. It will not happen if we point out our fingers to them and preach to them. അവരുടെ കുറവുകൾ ചൂണ്ടി കാണിച്ചതുകൊണ്ട് മാത്രം അർത്ഥമില്ല. It will not happen just by pointing out their failures. അവർക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. There should be a leadership who would cry for them. ഓരോ സഭയ്ക്കും അങ്ങനെയുള്ള ഒരു നേതൃത്വമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. It is the will of God that each and every assembly should have such a leadership. എവിടെയെല്ലാം ഇസ്രായേൽ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നേതൃത്വം നെടുമ്പാട് വീണ് കണ്ണുനീരോടെ കരഞ്ഞിട്ടുണ്ട്. Wherever Israel failed in their life, you see that the leadership were failing before God and crying out. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ മട്ടുപോയപ്പോൾ എത്രയോ പ്രാവശ്യം മോശം നിലവിളിച്ചിട്ടുണ്ട്. In the wilderness when people of Israel were slaughtered, how many times that Moses cried to the Lord. ആഹാന്റെ പാപം നിമിത്തം ഇസ്രായേലിനെ പരാജയം സംഭവിച്ചപ്പോൾ യോശുവ നെടുമ്പാട് വീണ് നിലവിളിക്കുകയാണ്. When Israel failed because of the sin of Achan, we can see that Joshua was failing before the Lord. പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ എസ്ര നെടുമ്പാട് വീണ് നിലവിളിക്കുകയാണ്. Oh, when the princess showed out the sins of the people of Israel, we read that Ezra was falling before God and praying to God. ഇന്ദ്രാത്രി കർത്താവ് നമ്മൾ നിന്നും അതാണ് ആഗ്രഹിക്കുന്നത്. Even tonight it is what the Lord desires of us too. ഇങ്ങനെ ഒരു വസ്തുത ചോദിക്കട്ടെ. Let me ask you a fact. കണ്ണുനീരോടുകൂടെ നിലവിളിക്കുന്ന നേതൃത്വം ഏതൊക്കെ സഭകളിലുണ്ട്? How many assemblies have leadership who would cry with tears? 2019 10 മാസം തീർന്നു. It is only 10 months past in the year 2019. ഈ വർഷത്തിൽ 2 മാസം കൂടി മാത്രമേ ഉള്ളൂ. Now we have only 2 more months of this year. ഒത്തിരി കാര്യങ്ങൾ സഭകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. We are doing a lot of things for the assemblies. ദൈവജനത്തിന്റെ ഉണർവിനു വേണ്ടി ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. We are doing many things for the awakening of the people of God. എന്നാൽ ഇന്ന് രാത്രി നേതൃത്വത്തോട് ഇങ്ങനെ ഒന്ന് ചോദിക്കട്ടെ. Oh, tonight let me ask a question to the leadership. കർത്താവ് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടം. The flock of the Lord whom you, God has entrusted you. അവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. It is your responsibility that God has given you to keep them. ദൈവജനത്തിന്റെ നടുവിൽ ഒരു മടങ്ങിവരവ് ഉണ്ടാകണമെങ്കിൽ. If at all there should be a return amidst the people of God. കണ്ണുനീരോടും കരച്ചിലോടും കൂടെ അവർക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുന്ന ഒരു നേതൃത്വത്തെയാണ് കർത്താവ് നോക്കുന്നത്. It is the desire of the Lord that there should be a leadership who would stand at the gap and pray with tears to the Lord. ഒരുപക്ഷേ കഴിഞ്ഞ 10 മാസം സഭകൾക്ക് വേണ്ടി ചെയ്ത ഒത്തിരി കാര്യങ്ങൾ എടുത്തു പറയുവാൻ കാണും. There can be many things you have done throughout these 10 months for the assembly. എന്നാൽ ഇന്ന് രാത്രി ഇങ്ങനെ ഒന്ന് ചോദിക്കട്ടെ. Let me ask you like this, right? ഒരു പ്രാവശ്യമെങ്കിലും. Even at least one time. ഓഹോ, ഒരു സഭയിലെ മൂപ്പന്മാർ ഒരുമിച്ച് the assembly, the elders of the assembly അവിടെയുള്ള ദൈവജനത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി കണ്ണുനീരോടെ കൂടെ നിലവിളിച്ചിട്ട് എത്ര നാളുകളായി. And how long it has been that they prayed together in tears for the returning of the people of God. അങ്ങനെ ഒരു കാലം നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. There was a time that such experience were amongst us. ദൈവജനത്തിന്റെ നടുവിൽ കുറവുകൾ കാണുമ്പോൾ. When there were failures among the people of God. മാധ്യമങ്ങളിലൂടെ എഴുതി അറിയിക്കുകയല്ല. It is not that they were writing through media. അത് വിളിച്ചു കൂവുകയല്ല. It was not proclaiming അവർക്കെതിരെ വെല്ലുവിളിക്കുകയല്ല. It was not challenging against ഒരു മടങ്ങി വരവിന് വേണ്ടി സഭയിൽ നെടുമ്പാട് വീണ് നിലവിളിക്കുന്ന പിതാക്കന്മാർ ഭക്തന്മാരുടെ ചരിത്രം നമുക്കുണ്ടായിരുന്നു. We have the history of forefathers and spiritual men who would plead before God for such people. പക്ഷേ ഇന്ന് രാത്രി നാം എവിടെയാണ് നിൽക്കുന്നത്? Oh, tonight where do we stand? ഒരു മടങ്ങി വരവ് ദൈവസഭകൾ ഉണ്ടാകണമെങ്കിൽ. If at all there is a return in the churches of God. കണ്ണുനീരോടും കരച്ചിലോടും കൂടെ നിലവിളിക്കുന്ന ഒരു നേതൃത്വം അവിടെ ഉണ്ടാകണം. There should be a leadership who would cry and plead to God for them. ആ നിലയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Oh, may God help us in that way. രണ്ടാമത്, secondly, നേതൃത്വം മാത്രം പോരാ. Not only the leadership. യാക്കോബിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. We read in the book of James. നിങ്ങളുടെ ചിരി കരച്ചിലായി തീരട്ടെ. Let your laughing be turned as mourning. വ്യക്തിപരമായ ജീവിതത്തിൽ കരച്ചിൽ ഉണ്ടാകണം. There should be crying out in your personal life. കണ്ണുനീരോടുകൂടെ നിലവിളിക്കുന്ന ചില ജീവിതങ്ങൾ ഈ രാത്രിയിൽ എഴുന്നേൽപ്പനിടയായി തീരണം. There should be few lives tonight that would get up with praying and supplication. യെസ്രായുടെ പുസ്തകം 10 ആം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. We read the book of Ezra chapter 10. യെസ്ര കണ്ണുനീരോടുകൂടെ നെടുമ്പാട് വീണ് നിലവിളിക്കുകയാണ്. Ezra was falling prostrate before God and praying with tears. ഇത് കണ്ട് ജനവും വളരെ കരഞ്ഞു. When people saw that, they also cried a lot. അവരുടെ നടുവിൽ നിന്ന് ഒരു ശെഹന്യാവ് എഴുന്നേൽക്കുകയാണ്. And amidst them, a Shechaniah have come out. കണ്ണുനീരോടുകൂടെ നിലവിളിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യാശ ഉണ്ട് എന്നുള്ളതാണ് ആ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. This reminds us that when we pray to the Lord with tears,
we can have a hope from there. മാതാപിതാക്കളോട് ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ. Let me tell you, dear parents, tonight. നാം കണ്ണുനീരോട് കൂടെ നിലവിളിക്കേണ്ട ഒരു കാലഘട്ടമാണ്. Oh, we have come to a time that we need to pray with. ആർക്കു വേണ്ടിയാണ് നിലവിളിക്കേണ്ടത്? To whom we should pray for? അടുത്ത തലമുറയ്ക്ക് വേണ്ടി. For the next generation. അതാണ് നാം ആദ്യത്തെ ക്ലാസ്സിൽ കണ്ട വിഷയം. That's what we saw in the first class. ആവർത്തന പുസ്തകത്തിലും യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും ഇത് ഉപദേശിച്ചു കൊടുക്കണം. We see in the book of Deuteronomy as well as in the book of Joel that they've been instructed to pass it over to your children and their children. കണ്ണുനീരോട് കൂടെ നിലവിളിക്കുന്ന മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. Oh, these days there should be parents who would cry out with tears. മാതാപിതാക്കളോട് ഇങ്ങനെയൊന്ന് ചോദിക്കട്ടെ. Let me ask a question to parents tonight. ഒരു മടങ്ങിവരവ് വേണം എന്നുള്ളത് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. Do you have a real feeling that there should be a return? ദൈവഭാഗത്തു കുഞ്ഞുങ്ങൾ മടങ്ങി വരണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? It is a desire that your children should return to the Lord. എന്താണ് അതിനൊരു പരിഹാരം? What is the solution for that? കണ്ണുനീരോട് കൂടെ നിലവിളിക്കുക. Pray to God with tears. ദൈവ മുൻഭാഗം മുഴങ്കാലുകൾ മടക്കുക. Kneel down before God. രാത്രിയുടെ യാമങ്ങൾ പകലിന്റെ യാമങ്ങൾ പോലെ ആയി തീരട്ടെ. You make the watches of your night just as the hours of the day. ഇതല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. We cannot do anything at all other than this. നമ്മുടെ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ കുഞ്ഞുങ്ങളെ ആത്മീയരായി കൊണ്ടുവരുവാൻ സാധ്യമല്ല. We cannot make our children spiritual by our money or by fame. എന്നാൽ കണ്ണുനീരോട് കൂടെ നിലവിളിക്കുന്ന ചില ഭക്തന്മാരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ മടങ്ങി വരുവാനിടയായി തീരും. But if at all there are few parents who are really spiritual who would cry out with tears, the children will be brought back to the Lord. 126 ആം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. We see in Psalm 126. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുവാനിടയാകും. Those who sow in tears shall reap with rejoicing. കർത്താവ് നമ്മെ ആ നിലയിൽ സഹായിക്കട്ടെ. The Lord may help us. ഒരു മടങ്ങിവരവ് ഉണ്ടാകണമെങ്കിൽ if at all there should be a return. കണ്ണുനീരോട് ഇന്ന് രാത്രി നമുക്ക് വിതയ്ക്കാം. Oh, let's sow with tears tonight. വിതയ്ക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. There will be a lot of toil and അതിന്റെ പിൻപിൽ വളരെ കഠിന അധ്വാനമുണ്ട്. There is a real hardship behind that. എത്രയോ ദിവസങ്ങൾ തന്നെ അതിനുവേണ്ടി അധ്വാനിക്കണം. Many a days we need to toil over for that. എന്നാൽ അധ്വാനിച്ച് അധ്വാനിച്ച് ചില നാളുകൾ കഴിയുമ്പോൾ as you proceed toiling and toiling for a few days ആർപ്പോടെ സന്തോഷിക്കുന്ന നാളുകൾ മടങ്ങി വരും. The days are going to return that you rejoice in the presence of God. മാതാപിതാക്കളെ കർത്താവ് ആ നിലയിൽ നമ്മെ സഹായിക്കട്ടെ. Oh, parents, may be that the Lord help us. ഈ രാത്രി നമുക്ക് ഒരു തീരുമാനം എടുക്കാം. Let's make a resolution tonight. കർത്താവേ, ഓവർടൈം പോലും ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. Oh Lord, I've been doing overtime work for the sake of my children. എട്ടിന് ഞാൻ 14 മണിക്കൂർ അധ്വാനിക്കുന്നുണ്ട്. Instead of 8 hours I work for 14 hours. എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. What all things I do for them. എന്നാൽ അതൊന്നും വേണ്ട എന്നല്ല. It doesn't mean that you don't do that. ഇതിന്റെ എല്ലാം നടുവിൽ ഒരു 10 മിനിറ്റ് എങ്കിലും amidst all these at least that's pretty 10 minutes vyaktiparamayi devasannidhil namakkonu mulangalukal madakka. Let's kneel our kneel and pray to the Lord at least 10 minutes. Sabakku vendiyalla, not for the church, aatmika prasthanangalukku vendiyalla, not for the spiritual organization, nammada kudumbathinu nammada kunjangalkkum vendi, just for our family and our children. Krathavadana erishalem putrimarodu paranjathu. That's what the Lord told to the daughters of Jerusalem. Ningal aarum enne cholli karayanda. You need not have to cry over me. Ningal ningalude makkale orthu karayive. You cry for your children. Namme elpichirikkunna uttaravaduthamaanu. That is the responsibility God has invested upon us. Innu karanjal, if we cry today, naala namakku santoshikkam. Tomorrow we can rejoice. Innu santoshichal, but if you rejoice today, naala karayandi varum. Tomorrow you may be made to cry. Adaanu deivavachanam namme ormippikkunnathu. That's what the scriptures remind us. Eppragaram madangi varanam? How should we return to the Lord? കണ്ണുനീരോടും കരച്ചിലോടും കൂടെ മടങ്ങി വരണം. Let's return to the Lord with tears and with സഭയ്ക്ക് വേണ്ടി നേതൃത്വം കരയണം. Let the leadership cry for the church. വ്യക്തി ജീവിതങ്ങളിൽ കരച്ചിൽ ഉണ്ടാകണം. Let there be crying in the life of person. തലമുറകൾക്ക് വേണ്ടി മാതാപിതാക്കൾ കരയുവാനിടയായി തീരണം. Let the parents cry for their generation. ആ നിലയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord help us in this manner. നാം മൂന്ന് കാര്യങ്ങളാണ് ചിന്തിച്ചത്. We pondered over three things. എപ്രകാരം ഒരു മടങ്ങി വരവ് ഉണ്ടാകണം? How should be a return happen? ഒന്ന്, ദൈവത്തിന്റെ വിളിയോട് ഉടനെ പ്രതികരിക്കുക. First of all, we need to have an instant response to the call of the Lord. രണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ കൂടെ ദൈവഭാഗത്തേക്ക് മടങ്ങി വരിക. Second is that let's wholeheartedly return to the Lord. കണ്ണുനീരോടും കരച്ചിലോടും കൂടെ മടങ്ങി വരിക. Let's return to the Lord with tears and crying. ഇനി ഒരു വിഷയം കൂടെ പറഞ്ഞ് ഒടുവിലത്തെ ഭാഗത്തേക്ക് വരട്ടെ. Let me move on to another topic and let's conclude the message. ഇപ്രകാരം മടങ്ങി വന്നാൽ, if you are able to return to the Lord in this manner, എന്താണ് ദൈവം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? What the Lord is going to do for Luke's us. Luke's Gospel chapter 15 അധ്യായം 20-ാം വാക്യം ഒന്ന് വായിക്കാം. Luke's Gospel chapter 5 and verse 20. 15-ാം അധ്യായം 20-ാം വാക്യം. Luke's Gospel chapter 15 verse 20.
ഇന്ന് രാത്രി ആ വിഷയത്തോട് ചേർന്ന് ഇങ്ങനെ പറയട്ടെ. Let me tell you tonight like this along with the topic. ഒരു മടങ്ങി വരവ് ദൈവജനത്തിന്റെ നടുവിൽ ഉണ്ടാകണം എന്നുള്ള നമുക്കെല്ലാവർക്കും അറിയാം. We all know that it is mandatory to have a return to the Lord amongst the people of God. എപ്രകാരം മടങ്ങി വരണം എന്നുള്ള വിഷയം നാം ചിന്തിച്ചു. We were looking to how we ought to return to the Lord. വെളിപ്പാട് പുസ്തകം 2:5 നാം ഇങ്ങനെ വായിക്കുന്നു. In Revelation chapter 2 and verse 5 read like this. ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് നീ മടങ്ങി ചെല്ലുക. Let's return to the first work. ഒരു കുറവ് മാത്രമാണ് എനിക്ക് നിന്നെക്കുറിച്ച് പറയുവാനുള്ളത്. Only one thing lacking. ഒത്തിരി കാര്യങ്ങൾ നല്ലതെന്ന് എനിക്ക് പറയുവാനുണ്ട്. You have a lot of good things that I can highlight. പക്ഷേ നിന്നെക്കുറിച്ച് എനിക്ക് ഒരു കുറവ് പറയുവാനുണ്ട്. But I have one thing that is lacking. അത് നീ പരിഹരിക്കണം. You have to resolve that. ഇന്ന് രാത്രി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Oh, may the Lord help us tonight. ഏത് കുറവുമായിക്കൊള്ളട്ടെ. Whatever be our failure. ഒരുപക്ഷേ എന്റെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന വിഷയമായിക്കൊള്ളും. Oh, may it be that something that will affect my prestige. ഒരുപക്ഷേ ചില ആളുകളുടെ മുൻപിൽ ഞാൻ ക്ഷമ ചോദിക്കേണ്ട വിഷയങ്ങളായിരിക്കും. Probably it's a matter that I need to seek pardon for others. ഒരുപക്ഷേ ചില വ്യക്തികളുടെ മുൻപിൽ എന്റെ തലയൊന്ന് താഴ്ത്തി കൊടുക്കേണ്ട വിഷയമായിരിക്കും. Probably it's a topic that I need to bow down my head before others. പക്ഷെ കർത്താവ് പറയുന്നു നീ ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം. But the Lord is telling that we should return to the first work. ഇതല്ലാതെ വേറൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. The Lord did not expect anything other than that. നാം അങ്ങനെ മടങ്ങി വന്നാൽ, if we are able to return in this manner, അതിന്റെ 20-ാമത്തെ വാക്യം and verse 20, ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. The father saw him from far off. ഈ മകൻ മടങ്ങി വരും, ആ ദിവസം മടങ്ങി വരും എന്നുള്ളത് അപ്പൻ അറിഞ്ഞുകൂടാ. He did not know that he will be returning on that same day. എന്നാൽ നാളുകളായി ഈ അപ്പൻ ആ മകനെ നോക്കിക്കൊണ്ടിരിക്കുകയാ. But since a long time this father was waiting. ഏതെങ്കിലും ഒരു ദിവസം എന്റെ മകൻ മടങ്ങി വരും. He knew that one day my son would return. അവൻ എന്റെ മകനാണെങ്കിൽ അവൻ മടങ്ങി വരും എന്നുള്ളത് പിതാവിന് അറിയാം. The father knew that if he is my son he will return. നാളുകളായി നോക്കിയിരിക്കുകയാ. And he is waiting since a long time. ആ മകൻ മടങ്ങി വരുന്നു. And here is that son coming back. അവൻ അപ്പനെ കാണുന്നതിനു മുൻപ് അപ്പൻ ദൂരത്തു നിന്ന് ആ മകനെ കാണുവാനിടയായി. Even before he saw his father, his father saw him far off. ഓഹ്, ഇതാണ് ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ സ്നേഹം. That is the love of our Lord. നാം അകന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. We know that we have gone astray. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? Oh Lord, where am I tonight? ലോക സ്നേഹം എന്റെ ആത്മീയ ജീവിതത്തെ തകർത്തു കളഞ്ഞിട്ടുണ്ടോ? And the love of this world has destroyed my spiritual life. എന്റെ കുടുംബം ഇന്ന് രാത്രി എവിടെയാ നിൽക്കുന്നത്? When it destroyed my the spirituality of my family. എന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി എവിടെയാ നിൽക്കുന്നത്? When it destroyed the spirituality of my children. ഓ, ഏതെല്ലാം മേഖലകളിൽ ഞാൻ നിന്നിൽ നിന്ന് പോയിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. Oh Lord, I very clearly know that what all ways I have gone astray from you. എന്ന ദൈവശബ്ദത്തോട് ഉടനെ പ്രതികരിച്ചുകൊണ്ട്, but instantly responding to the word of God. ഈ ഹൃദയത്തെ ഒന്ന് കീറി, rending this heart. കണ്ണുനീരോടെ കരച്ചിലോടെ, with tears and crying. ഓ, മടങ്ങി വരുവാൻ തീരുമാനമെടുത്താൽ, if you have decided to return to the Lord. നമ്മുടെ കർത്താവ് നാം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരും. The Lord will return to where we are. നാം അങ്ങോട്ട് ചെല്ലണ്ട. It is not that we go to him. Oh, അവൻ ഇന്ന് രാത്രി നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. Oh, tonight he would come down to us. ഇവിടെ എന്താ നാം വായിക്കുന്നത്? What do we read there? അവനെ കണ്ടു. He saw him. അവന്റെ മനസ്സ് അലിഞ്ഞു. He had compassion. ഓടിച്ചെന്ന് ചുംബിക്കുവാൻ ഇടയായി. He ran to him and hugged him. അവൻ പഴയതൊന്നും ചോദിക്കുന്നില്ല. He was not asking anything that had happened before. ഈ അപ്പന്റെ സ്വത്തുമായിട്ട് മകൻ പോയത്. He went with all the treasures of his father. കണ്ടപ്പോൾ എന്തി മോനെ എന്റെ സ്വത്തെന്ന് അവൻ ചോദിച്ചില്ല. When he saw him, he didn't ask where is my treasures. നീ അതെന്ത് ചെയ്തു എന്ന് ചോദിച്ചില്ല. He did not ask how did you spend that. നീ എങ്ങനെയായി എന്നും ചോദിച്ചില്ല. He did not ask how he became like this. അവൻ ഓടിച്ചെന്ന് അവന്റെ മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുവാൻ ഇടയായി തീർന്നു. He was running to him. He had compassion on him and he hugged him and kissed him. ദൈവജനമേ, ഇതാണ് ഇങ്ങനെയാണ് മടങ്ങി വരവുണ്ടാകേണ്ടത്. Oh dear ones, so this is how return should happen. ഇന്ന് രാത്രി നാം മടങ്ങി വരുവാൻ തീരുമാനമെടുത്താൽ, if we take a decision to return to the Lord, നമ്മുടെ കുറവുകൾ എന്തുമാകട്ടെ, whatever be our failure, ഏത് വിഷയവുമാകട്ടെ, what subject it may be, നാളുകളായി ഹൃദയത്തിനുള്ളിൽ അടിഞ്ഞു കിടക്കുന്നതായിരിക്കും, it can be settled down since a long time in your heart. പക്ഷേ തീരുമാനമെടുത്ത് മടങ്ങി വന്നാൽ, if you take a decision to return to the Lord, oh, അവൻ നമ്മെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാൻ തയ്യാറാണ്. He is ready to hug and kiss us. കർത്താവ് നമ്മെ മടങ്ങി വരുവാൻ മുഖാന്തരമാക്കി തീർക്കട്ടെ. Oh, may God help us to return to the Lord. ഒടുവിലത്തെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let's come to the last portion. മടങ്ങി വരുന്നില്ല എങ്കിൽ, if you are not returning, ന്യായവിധി ഉണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. And this book reminds us that there will be a judgment. ഉൽപ്പത്തി പുസ്തകം മുതൽ മുൻപോട്ടുള്ള ഓരോ പുസ്തകങ്ങളിലും ആ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. Right from the book of Genesis,
we see this topic being repeated in all other books. Manushyan paapam cheythu nyayavidhi devathinte irangi vannu. When man committed sin, God's punishment came down. Nohiyude kaalagattam. The time of Noah. Janam madangi vannilla. People did not return to the Lord. Yegadesha 120 varshathoolam Noah prasangikkaya. Noah was preaching for about 120 years. Aarum madangi vannilla. Nobody returned. Avadeyum nyayavidhi vannu. There judgment came over. Sodom Gomorrah mel devathinte nyayavidhi vannittundu. Sodom and Gomorrah, the judgment of God showered upon it. Israel makkalude mel ethrayo pravisham devathinte nyayavidhi irangi vannittundu. How many times the punishment, the judgment of God fell upon the people of Israel? Marubhu prayanathil ethrayo pravisham devathinte nyayavidhi irangi vannittundu. During their journey through the wilderness, how many times the judgment of God fell upon them? Ethrayo pravisham Moshe avarku vendi pilarpil nilkkuvanadayay thirunnittundu. How many times that Moses was made to stand in the gap for them? Aa pustakam indra ratri namme ormippikkunnathu. What that book reminds us tonight. Madangi varunnillengil nyayavidhi undu. If you are not returning, there is for sure that there is. Chila vakyangal namukonu vaichu kelkam. Let's read few verses. Nahuminte pustakam 1st adhyayam 3rd vakyam. The book of Nahum chapter 1 and verse 3. Jehovah deerghakshamayum mahashaktiyumullavan avan orikkalum shikshikkathu vidukilla. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവനാണ്. The Lord is slow to anger and great in power. എന്നാൽ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. And will not at all acquit the wicked. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 46 28 ആം വാക്യം കൂടി വായിക്കാം. Jeremiah chapter 46 and verse 28. എന്റെ ദാസനായ യാക്കോബേ നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ലതാണ്. ഇസ്രായേൽ യിരമ്യാവിന്റെ വാക്കുകളാണ് നാം വായിച്ചു കേൾക്കുന്നത്. These are the words of prophet Jeremiah. എന്റെ ദാസനായ യാക്കോബേ നീ ഭയപ്പെടണ്ട. Fear the Lord, O Jacob my servant. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. I am with you. നിന്നെ ചിതറിച്ചു കളഞ്ഞവരെയൊക്കെ ഞാൻ മുടിച്ചു കളയും. I will destroy all those who have withered you away. എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. But I will not destroy you. പക്ഷേ ഒടുവിൽ. And finally, ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും. I will punish you righteously. നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല താനും. I will not leave you unpunished. ഹോശിയയുടെ പുസ്തകത്തിലും ഇതേ ആശയം തന്നെ നാം വായിക്കുന്നുണ്ട്. We can see the same idea in the book of Hosea. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും. I will punish you righteously. പുതിയ നിയമത്തിലും ഒരു വാക്യം നാം വായിക്കുന്നുണ്ട്. In the New Testament also we see one verse. വെളിപ്പാട് പുസ്തകം 3rd അധ്യായം അതിന്റെ 19th വാക്യം. Revelation chapter 3 and verse 19. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ലവോദിക്യ സഭയോടുള്ള ദൂതലാണ് ഈ വിഷയം ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് വെറുപ്പുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും എന്നല്ല. എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കും ശിക്ഷിക്കും. As many as I love, I rebuke and I chasten. ശിക്ഷ വരുന്നതിനു മുൻപ് ശാസനയുണ്ട്. There should be a rebuke before punishment. ശാസന ഇല്ലാതെ ദൈവം ശിക്ഷ അല്ലെങ്കിൽ ന്യായവിധി എങ്ങും നടത്തിയിട്ടില്ല. God will not execute judgment without rebuke at all. ശിക്ഷയ്ക്ക് മുൻപ് ദൈവം അവസരങ്ങൾ ഒത്തിരി നൽകും. God will give us opportunities prior to judgment. വിവിധ നിലകളിലുള്ള ശാസനകൾ മടങ്ങി വരുവാൻ വേണ്ടി നൽകും. God will give us many types of rebukes in order to make us return to the Lord. ജലപ്രളയം എന്ന ന്യായവിധി വരുന്നതിനു മുൻപ് നോഹയിലൂടെ എത്രയോ വർഷം ദൈവം അതിനുള്ള പ്രതിവിധി പ്രസംഗിക്കുവാനിടയായി തീർന്നു. Prior to flood coming as a judgment, many years were given to for preaching by Noah. എവിടെയെല്ലാം ശിക്ഷ ഇറങ്ങി വന്നിട്ടുണ്ടോ അതിനു മുൻപ് ദൈവത്തിന്റെ ശാസന ഉണ്ടായിട്ടുണ്ട്. Wherever God's punishment was manifested, prior to that we can see God's rebuke also is manifested. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 33rd അധ്യായത്തിൽ മനശ്ശെയെ കുറിച്ച് ഒരു സംഭവം നാം കാണുന്നുണ്ട്. In 2nd Chronicles chapter 33 we read about Manasseh. അതിന്റെ 10th വാക്യം. Verse 10. യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു,
യഹോവ മനുഷ്യയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. The Lord spoke to Manasseh and his people, but they did not hearken unto him. ദൈവത്തിന് എതിരായി ദുഷ്ടതയോട് കൂടി പ്രവർത്തിച്ച ഒരു രാജാവാണ് മനശ്ശേ. We know that Manasseh was a king who was a wicked and worked against God. മനശ്ശേയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വരുവാൻ പോകുന്നു. The judgment of God was coming upon Manasseh. പക്ഷേ അതിനു മുൻപ് യഹോവ മനശ്ശേയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു. But prior to that, God spoke to Manasseh as well as his people. എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. Yet they were not ready to listen. 11 ഉം 12 ഉം വാക്യങ്ങൾ. In verse 11 and 12, കഷ്ടതയിലായപ്പോൾ അവൻ തന്റെ ദൈവത്തോട് നിലവിളിച്ചു. And when he was in affliction, he besought the Lord his God. കഷ്ടത വരുന്നതിനു മുൻപ് യഹോവ മനുഷ്യനോടും ജനത്തോടും സംസാരിച്ചു. The Lord was speaking to Manasseh and his people before his affliction. അവിടെ മനശ്ശേക്ക് ഒരു മടങ്ങിവരവ് സംഭവിക്കാമായിരുന്നു. There a return would have been happened in the life of Manasseh. പക്ഷേ മനശ്ശേ അത് ശ്രദ്ധിച്ചില്ല. But he was not ready to do that. ശിക്ഷ ഇറങ്ങി വന്നു. And the judgment came upon ആ ശിക്ഷ അവൻ ദൈവത്തെ തിരിച്ചറിയുന്നതിന് മുഖാന്തരമായി തീർന്നു. Even that punishment and judgment made him realize God's hand upon it. യോനയുടെ പുസ്തകത്തിലും ഇതേ വിഷയം തന്നെ നാം വായിക്കുന്നുണ്ട്. We can see the same topic mentioned in the book of Jonah. എവിടെയെല്ലാം ശിക്ഷ വരുന്നോ അതിനു മുൻപ് ശാസനയുണ്ട്. Wherever the punishment of God is executed, prior to that God will rebuke people. ഇന്ന് രാത്രി ദൈവജനത്തോട് ഇങ്ങനെ എന്ന് പറയട്ടെ. Tonight let me tell you, the people of God, എത്രയോ നാളുകളായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. How long it has been that the Holy Spirit was speaking to us. ഒരു മടങ്ങിവരവ് വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകണം. There should be a return in the life, in our personal life. ഒരു മടങ്ങിവരവ് കുടുംബങ്ങളിൽ ഉണ്ടാകണം. There should be a return in our family life. സഭകളിൽ ഒരു മടങ്ങിവരവ് ഉണ്ടാകണം. In our churches there should be a return. നാളുകളായി നാം അത് ശ്രദ്ധിക്കാതെ മുൻപോട്ട് പോകുന്നെങ്കിൽ, if we are ignoring it since a long time, avan shiksha kodukkum ennulladana devathinte vachanam ormippikkunnathu. And the word of God says that God will surely execute. Njan ninne mudichu kalayathilla. I will not consume you. Njan ninne nyayamayi shikshikkum. But I will righteously punish you. Endinu vendiyana? For what? Madangi varavundaguvan vendi. To happen a return in your life. Om devajanathod ingine ennu parayatte. Let me tell you, the people of God tonight. Oh, shasana kelkumbol thanne madangi varunnengil adathrayo nammayi. How better it would be if we are able to return when we hear the rebuke of God. Alla maradarichu na munpottu pogunnengil. Or else if you are rebellious. Manushya shasana niragaricha manushyil shiksha prayojanapettathu pole devan nammodu cheyvanadeyayi thirum. Just as what happened in the life of Manasseh, that when he rejected the rebuke, when God afflicted, that worked in his life. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ യാക്കോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. In Genesis chapter 32 we read about Jacob. യബോക്ക് കടവിന്റെ തീരത്താണ് യാക്കോബ് നിൽക്കുന്നത്. He is standing at the shore of Jabbok. ദൈവത്തിന്റെ പദ്ധതിയിൽ യാക്കോബിനോടുള്ള ബന്ധത്തിൽ വൻകാര്യങ്ങൾ നിവർത്തിക്കാനുണ്ട്. God has a wonderful plan in the life of Jacob. പക്ഷേ അവൻ ഉപായിയെ പോലെ കറങ്ങി നടക്കുകയാണ്. But he, as a grabber, as a deceiver, he was moving around. അപ്പനെയും ഭാര്യമാരെയും ജ്യേഷ്ഠനെയും അമ്മായിയപ്പനെയും കബളിപ്പിച്ച് ഉപായിയെ പോലെ യാക്കോബ് നടക്കുകയാണ്. He was deceiving his father-in-law, his father, his brother and others. മടങ്ങി വരുവാൻ അവസരങ്ങൾ ഒത്തിരി കർത്താവ് കൊടുത്തു. The Lord has given him many occasions for him to return to the Lord. പക്ഷേ അവൻ മടങ്ങി വന്നില്ല. But he was not ready to return. ഒടുവിൽ അവന്റെ തൊടണ്ടിയ സ്ഥലത്ത് ദൈവം തൊട്ടു കഴിഞ്ഞപ്പോൾ അവൻ മടങ്ങി വരുവാനിടയായി തീർന്നു. And finally, when the Lord touched at the very place where he ought to be touched, we see that he returned to the Lord. അത് യബോക്ക് കടവിന്റെ തീരത്താണ്. And it happened at the shore. ദൈവത്തിന്റെ ദൂതൻ അവന്റെ തുടയുടെ തടം തൊടുവാനിടയായി തീർന്നു. And the angel of the Lord touched his thigh. അതാണ് അവന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. It was the source of his power. ആ ശക്തി കേന്ദ്രത്തിൽ ദൈവത്തിന്റെ ദൂതൻ തൊട്ടു കഴിഞ്ഞപ്പോൾ അവൻ ആരാണെന്ന് തിരിച്ചറിയുവാനിടയായി തീർന്നു. When the angel of the Lord touched the source of his might, he was able to realize who he is. ദൈവജനമെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ കരസ്പർശം ഇറങ്ങി വരുന്നതിനു മുൻപ് നാം നമ്മെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. Oh dear ones, how better it would have been that prior to God's hands come upon us, we should be able to return to the Lord. ആമോസിന്റെ പ്രവചന പുസ്തകത്തിലേക്ക് നമുക്ക് ഒന്ന് മടങ്ങി വരാം. Let's come back to the prophecy of Amos. 4-ാം അധ്യായം and chapter 4, 8-ാം വാക്യം and verse 8. 4-ാം അധ്യായം 6-ാം വാക്യം, 6-ാം വാക്യം. Chapter 4 and verse 6. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിടും.
ആമോസ് ന്യായവിധിയുടെ ഒരു പ്രവാചകനാണ്. Amos was a prophet of judgment. ഹോശേയയ്ക്ക് സമകാലികനായി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു പ്രവാചകനാണ് ആമോസ് എന്ന് പറയുന്നത്. Amos was a contemporary to Hosea, whom God has raised up. നാലാം അധ്യായത്തിൽ മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. In chapter 4 he was reminding about returning to the Lord. നാലാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. In verse 6 of chapter 4 we read like this. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലാ ഇടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. And I also have given you cleanliness of teeth in all your cities and want of bread in all your places. Yet have you not returned unto me, says the Lord. ഭൗതികമായ ചില മേഖലകളിൽ ദൈവം തൊട്ടു. എന്തിനു വേണ്ടിയാ? അവർ തിരിച്ചറിയുവാൻ, മടങ്ങി വരുവാൻ. പക്ഷേ അവർ അത് തിരിച്ചറിയുന്നില്ല. God has touched in some areas of their physical life in order to realize that God want them to return to the Lord, but they did not understand. നാലാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ. Chapter 4 verse 7 and 8. മഴ പെയ്യാതിരിക്കുന്നു. He withhold the rain. മഴ പെയ്യാതെ കണ്ടം വരണ്ടു പോയി എന്നാണ് നാം വായിക്കുന്നത്. There we see that the land was dried out. രണ്ടു മൂന്ന് പട്ടണം വെള്ളം കുടിപ്പാൻ വേണ്ടി ആ പട്ടണത്തിലേക്ക് ഉഴുന്നു എന്നു. Two, three cities have moved to another city for water. എട്ടാം വാക്യം ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Verse 8, the latter portion. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. Yet have you not returned unto me. അടുത്തത് വീണ്ടും ദൈവം ചില മേഖലകളിൽ തൊടുകയാണ്. Again the Lord was touching some other areas of life. മഴ പെയ്യാതിരിക്കുന്നു. Rain was withheld. ആ ദേശം വരണ്ടു കിടക്കുകയാണ്. The land became dried out. വെള്ളമില്ലാതെ ജനം വലയുകയാണ്. People were toiling without water. എന്താണ് അതിന്റെ പിൻപിൽ? What is behind it? ദൈവത്തിന്റെ കരസ്പർശമാണ്. It was the touch of God. ന്യായവിധി വരുന്നതിന് മുൻപ് മടങ്ങി വരുവാൻ വേണ്ടി ഓരോ മേഖലകളെ ദൈവം തൊടുകയാണ്. The Lord was touching different areas prior to for the return, prior to the punishment. എട്ടാം വാക്യം എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല. Verse 8 it says that yet you did not return to me. ഒൻപതാം വാക്യം. Verse 9. ആ ഫലഭൂഷ്ടമായ വൃക്ഷങ്ങളിൽമേൽ ദൈവത്തിന്റെ ന്യായവിധി വരികയാണ്. The Lord's judgment come upon fruitful trees. മുന്തിരികൾ, അത്തിവൃക്ഷങ്ങൾ, ഒലിവുകൾ, ഇതെല്ലാം തുള്ളൻ തിന്നുകളയുന്നു. Vineyards and fig trees and olive trees were eaten. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. It was something that happened accidentally. ദൈവത്തിന്റെ ജനം തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള ഓരോ മുഖാന്തരങ്ങളാ. These are the occasions that God is bringing so that the people of God would realize. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളിൽ നിന്ന് അവർക്ക് ആ ഫലങ്ങൾ ലഭിക്കുന്നില്ല. From the trees from where they get fruits, it was not giving fruit over. ഒൻപതാം വാക്യം ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു. In verse 9 and the latter portion. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. Yet you did not return to me. ഇനി പത്താം വാക്യം അതിന്റെ ഒടുവിൽ. Verse 10. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല. Yet have you not returned unto me. ദേശത്തിന്റെ മേൽ ചില ന്യായവിധികൾ ദൈവം കാണിക്കുകയാണ്. God was bringing some judgment over the land. പതിനൊന്നാം വാക്യം അതിന്റെ ഒടുവിൽ. Verse 11, that portion. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല. Yet you did not return to me. ഇന്ന് രാത്രി ദൈവജനത്തോട് ഇങ്ങനെയൊന്ന് ചോദിക്കട്ടെ. Tonight let me ask you the people of God. ഇതിലധികം ദൈവം എങ്ങനെയാണ് ഈ ജനത്തെ തൊടണ്ടത്? How should the Lord touch these people? ഏതെല്ലാം മേഖലകളിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? The Lord has been revealing his work through various means and various realms. പക്ഷേ അവർ അത് തിരിച്ചറിയുന്നില്ല. But they are not identifying it. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല. Yet you are not returning to me. എത്രയോ ദീർഘക്ഷമയോടുകൂടിയാണ് ദൈവം ഈ ജനത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. The Lord have been showing long suffering to these people. എത്ര പ്രവാചകന്മാരെ ഈ ജനത്തിന്റെ നടുവിലേക്ക് ദൈവം അയച്ചു. How many prophets were sent amidst these people? കണ്ണുനീരോട് നിലവിളിച്ച എത്ര പ്രവാചകന്മാർ ഈ ജനത്തിന് നടുവിൽ വന്നു. And many prophets who were sowing with tears came in the people. നഗ്നനായി ദേശത്തൂടെ നടന്ന് ഈ ജനത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി ന്യായവിധിയോടെ പ്രവർത്തിച്ച പ്രവാചകന്മാർ ഈ ജനത്തിന് നടുവിലുണ്ട്. There were prophets who were walking around them as a naked person in order to bring them back to the Lord. പക്ഷേ ഇവർ അത് തിരിച്ചറിയുന്നില്ല. But they were not able to. അവരുടെ ഹൃദയം കഠിനപ്പെടുകയാണ്. Their hearts were hardened. വെള്ളമില്ലാതെ ജനം വലയുന്നു. The people were toiling without water. ആഹാരമില്ലാതെ ജനം വലയുന്നു. They were struggling without food. ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വരുന്നു. God's punishment coming upon the land. ആദ്യം ഈ ജനത്തെ അല്ല ദൈവം തൊടുന്നത്. The Lord did not touch the people. ഈ ജനം തിരിച്ചറിയുവാൻ വേണ്ടി ചുറ്റുപാടുമുള്ള ആ സാഹചര്യങ്ങളെയാണ് ദൈവം തൊട്ടു.
കൊടുത്തുകൊണ്ടിരിക്കുന്നത് in order to make them understand the lord was touching their surroundings and their atmosphere am anju pravisham amos parayana ennittum ningalengilekku thiriyunnilla and five times repeatedly amos says that yet you did not return to the lord oduvil endana pravachagan parayunnathu and finally what is the prophet saying adinte 12th vakyam 4th adhyayam 12th vakyam onnu vaayiche chapter 4 verse 12 let's read that don israele njan ingine ninnodu cheyyum israele njan idu ninnodu cheyvan povunnathu kondu ninte devathe ediralpan orukikolla adugond israele therefore o israel edu kondu why by what ee janam devathe marandu jeevichathu kondalla not that the people were living forgetting god marannu jeevichathu kondu nyayavidhi varum ennallathu pravachakanmar paranju prophet say that since they were forgetting god there will be a judgment pakshe idinu munpulla anju pravisham deshathinte mel devam pottittum ee janam thirichariyunnilla even though prior to this we see five times god has touched their land but yet they were not ready to return adukonde israyele therefore Israel endinu vendi orungikolvana they were asked to prepare for what ninde devathe edirelpan orungikolga to receive to meet your god endanu indi artham what does it mean avarude mashiya varum adinu vendi orunganalla does it mean that the messiah is going to come so be prepared alleyo israyele nyayavidhi anubhavippan vendi nee orungikolga oh israel be ready when I will be dealing with you idallada verum manikini tarivanilla nothing else is there for me to give to you oh vadake rajyam poyada ee janam kandupidichathana these people have seen that how the northern kingdom has been gone over thekke rajyathinte naduvil irmiya pravachakane ezhunelpichu manam thiriyanam manasandarapettu madangi varanam ennu pravachakan pravachichu and prophet Jeremiah was speaking to the southern kingdom repeatedly calling them for a return pakshe avarum thirichirunnilla but they also rendu rajyangalum devathine nyayavidhilekku poguvanidayayi and both kingdoms were made to pass through the punishment of god patrosinte onna lekhana 4th adhyayam 17th vakyam namukonu vaikkam first peter chapter 4 verse 17 ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ for the time is come that the judgment must begin in the house of god ഇന്ന് രാത്രി ദൈവജനത്തോട് ഇങ്ങനെ പറയട്ടെ tonight let me tell you people of god നാളുകളായിട്ട് മറുതലിച്ചു പോകുന്നുണ്ട് you are going continuing in your rebellion നാളുകളായിട്ട് യാക്കോബിനെ പോലെ മുൻപോട്ട് പോകുന്നുണ്ട് since a long time you've been going just as jacob did എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊന്ന് സംസാരിപ്പാനിടയായി തീരട്ടെ oh may it be that the holy spirit speak to us tonight ഒരുപക്ഷേ സഭയിലുള്ള മൂപ്പന്മാരുടെ കണ്ണിൽ എനിക്ക് പൊടിയിടാം you may blind the elders of your assembly urubakshe sabhayilulla kootu vishwasigalude kannil enikku podiyidam you can cheat your fellow believers in the assembly ennal indra ratri devathinte aathmaavu nammodonu samsaaripanadayayi thirate oh may it be that the holy spirit should speak to us tonight madangi varunnillengil nyayavidhi undu if you are not returning there is a sure ingena devam ang anuvadikkumennu nam chindikkarathu God will not permit like this for long time. അവസരങ്ങളെ എത്രയോ നാളുകളായി ദൈവം തന്നുകൊണ്ടിരിക്കയ. God has been giving you opportunities since a long time. എന്നെ തൊടാതെ ഏതെല്ലാം മേഖലകളിൽ ദൈവം തൊട്ടുകൊണ്ടിരിക്കയ. The Lord has been touching many areas except me. പക്ഷേ ഞാൻ അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ if I fail to recognize that ഓടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇത്ര മാത്രമാണ്. Finally the Holy Spirit would be saying like ന്യായവിധി അനുഭവിപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Be prepared to receive your ദൈവം തന്റെ ശിക്ഷ അയക്കുന്നതിനു മുൻപ് prior to god sending his punishment സ്നേഹത്തിന്റെ പ്രവാചകനെ അവർ നടുവിലേക്ക് അയച്ചു god has sent the prophet of love amidst them ന്യായവിധിയുടെ പ്രവാചകനാണ് ആമോസ് the prophet amos was the prophet of judgment ന്യായവിധിയുടെ പ്രവാചകനാണ് യോവേൽ joel was the prophet of judgment എന്നാൽ അതിനു മുൻപ് സ്നേഹത്തിന്റെ പ്രവാചകനായ ഹോശേയ ദൈവം ആ ജനത്തിന്റെ നടുവിൽ അയച്ചു but prior to that god has sent a prophet of love prophet joel amidst them 55 വർഷത്തോളം ആ പ്രവാചകൻ ഒരു പൊട്ടനെ പോലെ വിളിച്ചു പറഞ്ഞു മടങ്ങി വരണം and for 55 odd years this prophet was proclaiming repeatedly return to the lord അവർ പറഞ്ഞു ഇവൻ പൊട്ടനാണ് they told that he is mad പ്രവാചകന്റെ വാക്കുകൾ ഞങ്ങൾക്ക് വേണ്ട we don't need the words of prophet എന്നാൽ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ oh let me tell you tonight ആ പ്രവാചകൻ മാറി അടുത്തത് ന്യായവിധിയുടെ പ്രവാചകനെയാണ് ദൈവം അവരുടെ നടുവിലേക്ക് അയക്കുന്നത് when that prophet is removed
God has sent another prophet of punishment, judgment upon them. കഴിഞ്ഞ നാലു രാത്രിയിലായി നാം ഈ വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. We've been meditating upon this topic since last. ഒരു മടങ്ങിവരവ് ദൈവജനത്തിന്റെ നടുവിൽ ഉണ്ടാകണം. There should be a return amidst the people of God. കുറവുകൾ തിരിച്ചറിയുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ നാളുകളിൽ എഴുന്നേൽക്കണം. There should be lives who would identify the failures. ഇടിഞ്ഞു കിടക്കുന്നത് നമുക്ക് പണിയാം. Let's build up. മൂടി വെക്കണ്ട. മൂടി വെക്കണ്ട. Let's not cover it over. കുമായം തേച്ചു വെക്കണ്ട. Let's not plaster it over. ജീവിതത്തിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, if there is gap in our life, പുറമേ ഭക്തിയുടെ വേഷം നമുക്ക് ധരിക്കണ്ട. Let's not put the outward appearance. ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തകർക്കാം. Let's rend ourselves tonight. ദൈവവചനത്തിന് മുൻപാകെ നമുക്കൊന്ന് തകരാം. Let's be broken before the word of God. നാം തകർന്ന ഒരു മടങ്ങിവരവ് നമ്മൾ ഉണ്ടാകണം. Let be a return with a broken heart in our life. illa engil nyayavidhi undu. Otherwise there is a sure judgment. യോനയുടെ പുസ്തകം നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. That's what the book of Jonah reminds us. യോന നിമിത്തമാണ് ന്യായവിധി ആ സമുദ്രത്തിന്റെ മേൽ വന്നത്. The judgment of God came upon the sea because of Jonah. യോന നിമിത്തമാണ് ആ കപ്പലിലുള്ള ജാതികൾ ആ ന്യായവിധി അനുഭവിച്ചത്. It was just because of Jonah that the people in that ship were made to undergo the punishment. യോന നിമിത്തമാണ് കപ്പലിലുള്ള ആളുകളുടെ ചരക്ക് മുഴുവൻ സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞത്. It was because of Jonah that all the baggages, luggage of the people who are traveling. ഒടുവിൽ യോന പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. And finally there is a verse that he says, എന്നെ സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞാൽ സമുദ്രം ശാന്തമാകും. If you throw me into the sea will be calmed down. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ. Let me ask you a question. ചില വിഷയങ്ങൾക്കൊക്കെ ഒരു തടസ്സമായി ഞാനാണോ നിൽക്കുന്നത്? Are we a hindrance for the solution of some problem? Chila vishayangalukku parihikkunnathu ende pidivashiyano tharasamayi nilkunnathu? Is it my stubbornness that hinder some of the issues to be resolved? Ende kuravano deiva sabhi anubhavichukondirikkunnathu? Is it my failure that the church of God is suffering? Ende kuravano ende kudumbam anubhavichukondirikkunnathu? Is it my failure that my family is made to suffer? Engil yoniyodu chernnu raathri namakku ingane parayam. If that's the case, let's along with Jonah say like this. Enne samudrathil valichirnjalo, let me throw into the sea. Pakshe avadeyum devathinte karudalinte karamundu. But at the same time we can see the hands of caring. Aa samudrathinte aalathil yona mungi thaadiyalla. Jonah was not immersing deep into the sea. Avadeyum devam avanu vendi oru malsyathe oriki. There also God has prepared a fish for him. Ottri malsyangal adinu chuttumundu. There would be a lot of fish around that. കാരണം ചരക്കു മുഴുവൻ സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞ് മത്സ്യങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷിക്കുകയാണ്. Because all their belongings were thrown into the sea, so all these fish were eating those. പക്ഷേ ഒരു മത്സ്യം ഇതൊന്നും ഭക്ഷിക്കാതെ അവിടെയുണ്ട്. But there is one fish which was not eating at all anything that was thrown into the sea. അത് ദൈവം യോനയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാ. And that was the one God prepared for യോന. പറഞ്ഞു, എന്നെ സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞു. Jonah said, throw me into the sea. സമുദ്രം ശാന്തമാകണമെങ്കിൽ ഇതല്ലാതെ വേറൊരു പരിഹാരമില്ല. There is no other solution to calm down the sea than this. അവർ യോനയെ വലിച്ചെറിഞ്ഞു. They threw him. സമുദ്രം ശാന്തമായി. And the sea was calm. കൊടുങ്കാറ്റ് നിന്നു. And the storm was over. എന്നാൽ യോനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ. But there was God's special care for Jonah. ആ മത്സ്യം യോനയെ സംരക്ഷിക്കുക. And there is a fish that sustained Jonah. ഇന്ന് രാത്രി ആ കർത്താവ് ദൈവമക്കളെ ജീവിക്കുന്നത്. Oh dear ones, the same Lord is. കുറവുകൾ നമ്മൾ ആർക്കും സംഭവിക്കും. Failure can happen to anybody. പരാജയങ്ങൾ നമ്മൾ ആർക്കും സംഭവിക്കും. Anybody can fall. ഓ എൻ്റെ പരാജയമാണോ എൻ്റെ കുറവാണോ എൻ്റെ സഭയുടെ പരാജയം? Is it my failure that the failure of my assembly? ഇന്ന് രാത്രി നമുക്ക് അത് തുറന്നു സമ്മതിക്കാം. Let's openly admit that tonight. ദൈവം നമ്മെ കൈവിടുകയില്ല. The Lord will not. യോനയെ കരുതിയ ദൈവം നമ്മെയും കരുതും. The one who took care of Jonah would take care of us too. പക്ഷേ നാം എന്താ ചെയ്യേണ്ടത്? But what should we do? നാം ആരാണെന്ന് തുറന്നു സമ്മതിക്കണം. We should be able to admit who we are. അല്ല തുറന്നു സമ്മതിക്കുന്നില്ലെങ്കിൽ, if you are not ready to admit that, ഹോശേയയുടെ പുസ്തകം 8:7 ഇങ്ങനെ വായിക്കുന്നുണ്ട്. Book of Hosea chapter 8:7. അവർ കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് കൊയ്തു. They sow the wind and they reap the storm. ഓ ഇന്ന് രാത്രി പറയട്ടെ, let me tell you tonight, വിതയ്ക്കുന്നത് അല്പമായിരിക്കും. You may be sowing little. കൊയ്യുവാൻ പോകുന്നത് ഇരട്ടിയാണ്. But you are going to reap in manifold. അവർ കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് എന്ന ന്യായവിധി അവർ കൊയ്യുവാനിടയായി തീർന്നു. They sow the wind and the judgment of whirlwind
they reaped. ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തകർക്കാം. Tonight let's rent ourselves. ദൈവവചനത്തിന്റെ മുമ്പിൽ നമുക്ക് ഒന്ന് വീഴാം. Let's fall prostrate before the word of God. കണ്ണുനീരോടും കരച്ചിലോടും കൂടി നമുക്ക് ഒന്ന് മടങ്ങി വരാം. Let's return to the Lord with crying and tears. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായം 16 വാക്യം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. Let's read Jeremiah chapter 6 and verse 16. നിങ്ങൾ നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി അതിൽ നടന്നു പഠിപ്പീൻ. Stand ye in the ways and see, and as for old path, where is the good way? ദൈവമക്കളെ, ഇതാണ് നമ്മുടെ മുൻപിലുള്ളത്. Oh dear one, this is what before us. ഒരു നല്ല വഴി ഏതെന്ന് തിരിച്ചറിയണമെങ്കിൽ, if we are able to identify a good way, palaya paadagale nokki adu padikanam. Let's look to the old ways and learn it. Nammude munpil palaya nalla paadayundu. We have good old paths before us. Namme pole nalloru palaya paada labicha veru samooham illa. There is no other community who have been given a good old path like us. Yathriyo bhaktanmaraya devadasanmar nadannu vanna paadayayidu. Oh, the way that many religious pious people walked over. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? But tonight, where do I stand? ഞാൻ പുതിയ വഴി നോക്കി പോവുകയാണോ? Am I looking for new way? ഞാൻ പുതിയ മാർഗം നോക്കി പോവുകയാണോ? Am I looking for two way? എന്റെ കുറവുകൾ തിരിച്ചറിയാതെ ഞാൻ മുൻപോട്ട് പോവുകയാണോ? Am I going forward without identifying my own? പ്രവാചകൻ പറയുന്നു, നീ പഴയ പാതയിലേക്ക് ഒന്ന് മടങ്ങി വരണം. And prophet is admonishing them to return to the old way. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ, when the Holy Spirit speak to us tonight, യിരമ്യാവ് 2:27 നാം ഇങ്ങനെ വായിക്കുന്നു. In Jeremiah chapter 2 27. അവിടെ എന്താ പ്രവാചകൻ പറയുന്നത്? ഞാൻ വിളിക്കും തോറും അവർ മുഖമല്ല മുതുകത്രേ തിരിക്കുന്നത്. When I call them, it is not the face but the back they turn to me. Oh, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വിളിക്കുകയാണ്. And tonight the Holy Spirit is calling us. കുവേറ്റിലെ ദൈവജനത്തോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. The Holy Spirit is speaking to the people of God. ഒരു മടങ്ങി വരവ് ഇവിടെ ഉണ്ടാകണമെന്ന് വ്യക്തമായി നമുക്കറിയാം. We know very clearly that there should be a return here. ഇനി മുതുക കാണിക്കരുത്. We should not show our back to God. ഇനി പുറം തിരിഞ്ഞു നാം നിൽക്കരുത്. We should not stand showing our back. ഇനി പുതിയ മാർഗം നോക്കി നാം പോകരുത്. Let's not go for new way. ന്യായവിധി വരുവാൻ പോകുന്നു. The judgment of God is ഒത്തിരി ഉദാഹരണങ്ങൾ ദൈവം നിരത്തി മുൻപിൽ വെച്ചിട്ടുണ്ട്. Oh God has been speaking to us for a long time. കർത്താവേ, അടുത്തത് ഇനി എന്നെയാണോ തൊടുവാൻ പോകുന്നത്? And the next time the Lord is going to touch us. എന്റെ ചുറ്റും എത്രയോ ഉദാഹരണങ്ങൾ ദൈവം നിരത്തി വെച്ചിട്ടുണ്ട്. How many examples God has set forth around me. എന്നിട്ടും നീ മടങ്ങി വരുന്നില്ല. Yet you are not returning. എന്നിട്ടും നീ മടങ്ങി വരുന്നില്ല. Yet you are not returning. ഒടുവിൽ പ്രവാചകൻ പറഞ്ഞു, ന്യായവിധി അനുഭവിപ്പാൻ നീ ഉറങ്ങിക്കൊള്ളുക. And finally the prophet said, be prepared to receive the judgment. നമ്മോടും ഇന്ന് രാത്രി അതാണോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്? The word of God, the Holy Spirit is speaking to us even tonight. ഏഴാം സങ്കീർത്തനം അതിന്റെ 12 വാക്യം വായിക്കാം. വായിച്ച് അവസാനിപ്പിക്കാം. Let's conclude reading Psalm 7 and verse 12. ഏഴാം സങ്കീർത്തനം അതിന്റെ 12 വാക്യം. Psalm 7 verse 12. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിനെ മൂർച്ച കൂട്ടും. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിനെ മൂർച്ച കൂട്ടും. If he return not, he will wet his sword. ഇന്ന് രാത്രി ദൈവം മക്കളോട് ഇങ്ങനെ പറയട്ടെ, oh let me tell you dear, നാളുകളായി പറയുകയല്ലയോ മനം തിരിയണം. Since long time the Lord has been talking to us. ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരണം. നാളുകളായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. Since long time the Holy Spirit was speaking to us that if we lost the spiritual value we should return. ഇന്ന് രാത്രിയിലും നീ മനം തിരിയുന്നില്ലെങ്കിൽ, even if you are not ready to return to the Lord even tonight, തന്റെ വാളിന്റെ മൂർച്ച അവൻ കൂട്ടും. The Lord is going to sharpen his sword. അതിങ്ങനെയെന്ന് പറയട്ടെ, let me tell you like this, എത്രയോ പ്രാവശ്യം പിതാവായ ദൈവം വാള് എൻ്റെ മേൽ ഓങ്ങിയിട്ടുണ്ട്. How many times the God the Father has raised the sword against me. ആ ന്യായവിധിയുടെ വാള് ഒരുപക്ഷേ കഴിഞ്ഞ ദിവസവും ദൈവം എൻ്റെ മേൽ ഓങ്ങി കാണും. Probably even yesterday also God has raise that sword of judgment against me. എന്നാൽ അവിടെ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്. But there is a mediator for us. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. The Lord is there for us. പിതാവേ, ഇപ്പം വേണ്ട. Oh father, not now. മടങ്ങി വരും. He will return. അവസരം ഒന്നും കൂടെ കൊടുക്കാം. Let's give one more opportunity. ആ വാള് വീണ്ടും പിതാവ് തിരിച്ചെടുത്തു. And the sword has been taken away by the father. പക്ഷെ ഓരോ പ്രാവശ്യം തിരിച്ചെടുക്കും തോറും വാളിന്റെ മൂർച്ച കൂടിക്കൂടിയിരിക്കുക. And each time when he returns that sword, that it is more sharpened. എത്രയോ പ്രാവശ്യം പിതാവായ ദൈവം വാള് എൻ്റെ നേരെ ഓങ്ങിയിട്ടുണ്ട്.
how many times the Lord has raised the sword against me. പക്ഷെ പുത്രനാം ദൈവം എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യയാ. But God the Son has mediated for me. വേണ്ട ദൈവമേ. Oh no father. ഇപ്പോ വേണ്ട ദൈവമേ. Not now oh God. അവൻ മടങ്ങി വരും. He will return. അവൾ മടങ്ങി വരും. She will return. അവൾക്കൊരു മാനസാന്തരം ഉണ്ടാകും. There should be a repentance. അവനൊരു മാനസാന്തരം ഉണ്ടാകും. There will be a repentance for her. അവൾ തിരിച്ചു പിതാവ് എടുക്കും. And the Lord has withdrawn that sword. ഇവിടെ സംഗീതകാരൻ പറയുന്നു. Here the psalmist says. വാളിന്റെ മൂർച്ച കൂടി 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 വരികയ. The sword is being sharpened. എന്നാൽ ഒരു ദിവസമുണ്ട്. But there is a day. ഓ എൻ്റെ കർത്താവും ആ ചുണ്ടുകളങ്ങ് അടയ്ക്കും. The Lord will close his mouth. അമ്മാനായി വിധിയുടെ വാളിന്റെ മേൽ ഇറങ്ങി വരും. And that day the sword of judgment will ഏതു നിമിഷമാണ് ന്യായവിധിയുടെ വാൾ ഇറങ്ങി വരുന്നത് അറിഞ്ഞുകൂടാ. We don't know at what time that the sword of judgment will fall upon. എവിടോട്ടാണ് ന്യായവിധിയുടെ വാൾ തൊടുവാൻ പോകുന്നത് അറിഞ്ഞുകൂടാ. We don't know when God is going to touch us with the sword of judgment. ഒരുപക്ഷെ നാൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലായിരിക്കും. So far you have not experienced it. എന്നാൽ നാളത്തെ ഒരു പ്രഭാതം പൊട്ടിപ്പുലരുന്നുണ്ടെങ്കിൽ ന്യായവിധിയുടെ വാൾ എന്റെ കുടുംബത്തിലാണോ വരുവാൻ പോകുന്നത് അറിഞ്ഞുകൂടാ. I don't know whether if there is a tomorrow for me the sword of judgment of God fell upon me. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. Oh tonight the Holy Spirit says. മകനെ മകളെ നീ മടങ്ങി വരിക. Oh son daughter return. നീ ഒന്ന് മനം തിരിഞ്ഞാൽ മാത്രം മതി. The only thing required is നാളുകളായി ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. The Lord is waiting for the opportunity. നീ എന്തെല്ലാം ചെയ്തു ഞാൻ അത് ക്ഷമിക്കാം. Whatever you do I am ready to forgive you. പക്ഷേ നീ ഒന്ന് മടങ്ങി വന്നാൽ മാത്രം മതി. The only thing is required that you return to the Lord. പ്രിയ ദൈവമക്കളെ ലോകത്തെ ഒത്തിരി സ്നേഹിച്ചു നാം പോയിട്ടുണ്ട്. Oh dear ones we went a long way loving the world. ഒരു ചടങ്ങ് പോലെ ആത്മീക ജീവിതമായി തീർന്നു. Our spiritual life has come as a routine. എന്താണ് ആത്മീക ഉണർവ് വ്യക്തി ജീവിതങ്ങളിൽ ഉള്ളത്? What is the spiritual awakening that he have in a personal life? ആത്മാർത്ഥതയോടെ കൂട്ടു സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുവാനിടയായി തീരുന്നുണ്ടോ? Are we able to love sincerely our fellow believers? വേർപാട് നാം എവിടെയാണ് നിൽക്കുന്നത്? Where do we stand with regard to separation? വേക്ഷ വിധാനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? How do we respond to our costumes? വിവാഹ വേദികളൊക്കെ ഏത് നിലയിലാണ് ആയി പോകുന്നത്? How our marriage ceremonies have been declined. കർത്താവ് ലോകക്കാരുടെ മുൻപിൽ കർത്താവിനെ അപമാനിക്കുന്ന എത്രയോ പ്രവണതകൾ നമ്മുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നു. How often we bring about trends that bring dishonor to our Lord. പാപം നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. The sin is eating up our life. പുളിമാവ് ദൈവസഭയെ തകർത്തുകൊണ്ടിരിക്കുന്നു. Leaven is destroying the church. ആത്മീക മന്ദത വ്യക്തി ജീവിതങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. Spiritual slothfulness have gripped the personal lives of the people. എനിക്ക് ഒരു കുറവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. A community that think that I lack nothing at all. എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് ഒരു കുറവുമില്ല. Whatever you say I have nothing lacking. ഒന്നും സമ്മതിക്കുകയില്ല. Will not admit anything. എന്നാൽ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ. Oh let me tell you tonight. നമ്മുടെ കർത്താവ് അവൻ തൊടുന്നവനാ. Time that the Lord will touch us. അവൻ ദീർഘക്ഷമയുള്ളവനാ. He has long suffering. എന്നാൽ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവൻ. But he is a consuming fire. അവന്റെ കരത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽപ്പാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. Nobody can stand before his hand. ദൈവജനത്തോട് ഇങ്ങനെയെന്ന് പറയട്ടെ. Let me tell you the people of God. 50 വർഷം കുവൈറ്റിൽ അധ്വാനിച്ചിട്ടുണ്ട്. You have toiled in Kuwait for 50 years. 50 കോടി കേരളത്തിലെ ബാങ്കിൽ എനിക്ക് വേണ്ടി കാണൂ. I have a deposit of 50 crores in the banks of Kerala. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം ഇറങ്ങി വന്നാൽ. But if the hands of the judgment of the Lord would come upon ee 50 kodikka nayavidiye pidichu nirthuvan kadiyagilla. This 50 crore cannot prevent the hand of the judgment of God. Oh naam thagarne madiyagayullu. We need to be broken down. Innu raathri nam nammethere onnu kaanuvan karthaavu sahaayikkatte. Maybe that the Lord will help us to see ourselves. Iniyum hrudayathe kadinapaduttharathu. We should not harden our hearts any longer. Oh oru pakshe naale idu kelkkuvan oru avasaram kuda kittumo arinjukooda. We don't know whether we'll get another opportunity to listen to this tomorrow. Innu raathri oru madangi varuma nammal undaagatte. There should be a return right tonight. Deiva vachanathodu namakku udane prathikarikkam. Let's be responsive to the word of God immediately. Enna karthaave njan deiva vachanathilekku madangi varunu. Oh Lord I return to the word of God. Oh karachilodum kannu neerodum kuda njan madangi varunu karthaave. Oh Lord I come to you with tears and crying. Poorna hrudayathe ഓടെ ഞാൻ മടങ്ങി വരുന്നു കർത്താവേ. ഓ ലോർഡ് ഐ റിട്ടേൺ ടു യു ഹോൾഹാർട്ടഡ്ലി. ആ നിലയിൽ മടങ്ങി വന്നാൽ കർത്താവ് നമ്മെ സ്വീകരിക്കും. ഇഫ് യു ആർ റെഡി ടു റിട്ടേൺ ഇൻ ദാറ്റ് വേ ദ ലോർഡ് ആ വാൾ അവൻ തിരിച്ചെടുക്കും. ഹീ വിൽ വിത്ത്ഡ്രോ ദാറ്റ് സോർഡ്. എന്നാൽ അല്ല മടങ്ങി വരുന്നില്ല എങ്കിൽ ബട്ട് ഇഫ് യു
will not return to ഹൃദയത്തെ വീണ്ടും വീണ്ടും കഠിനപ്പെടുത്തുകയാണെങ്കിൽ if you are hardening your heart again and again കുറവുകൾ പരിഹരിക്കാൻ താൽപര്യമില്ലെങ്കിൽ if you are not ready to rectify your problems ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു tonight the holy spirit says ഓ ന്യായവിധി ഉണ്ട് there is a judgment എന്നിട്ടും നിങ്ങൾ മടങ്ങി വരുന്നില്ല yet you are not returning എന്നിട്ടും നിങ്ങൾ മടങ്ങി വരുന്നില്ല yet you are not returning ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക be ready be prepared to meet the lord വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യം Revelation chapter 2 verse 6 നീ ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ if you are not returning and coming back to the initial work നിന്റെ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റും I will remove your lamp from there സഭകളോടുള്ള ദൂത it is the message to the church എന്താ നിലവിളക്ക് മാറ്റുമെന്ന് പറഞ്ഞാൽ what does it mean that your lamp will be removed സഭ ഇല്ലാതായി പോകുമെന്നല്ല doesn't mean that the church will be removed നിലവിളക്കിന്റെ ഉത്തരവാദിത്വം വെളിച്ചം കൊടുക്കുകയാ the responsibility of a lamp is to give light വെളിച്ചം കെട്ടുപോയ നിലവിളക്കായി തീരും we will become like a lamp without light കുവൈറ്റിൽ ആറ് സഭകൾ ഉണ്ടല്ലോ there are 6 churches in Kuwait അവിടെയുള്ള ദൈവദാസന്മാർ ദൈവജനം കടന്നു വന്നിട്ടുണ്ടല്ലോ the people of god that are sharing the word ഇന്ന് രാത്രി ഇങ്ങനെ ഒന്ന് ചോദിക്കട്ടെ let me ask you like this ഞാൻ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ സഭ my church where I am a leader ഏത് നിലവിളക്ക് പോലെയാണ് നിൽക്കുന്നത് how it is standing as വെളിച്ചം നഷ്ടപ്പെട്ടു പോയ നിലവിളക്കാണോ is it a lamp that lost the light അതോ കുവൈറ്റിൽ വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരു നിലവിളക്കാണോ or is it a lamp that bring forth light in Kuwait ഒന്ന് ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ may the lord help us to ponder all നമുക്ക് നമ്മളെ തന്നെ ദൈവം മുൻപാകെ സമർപ്പിക്കാം let's dedicate ourselves before god ഇന്ന് രാത്രി ഒരു മടങ്ങി വരുമ്പോൾ നമ്മൾ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ may the lord help us to have a return tonight in the life ഇരമ്യാവ് ഒടുവിൽ ജനത്തോട് ഇങ്ങനെ പറയുന്നു ഇരമ്യാ പ്രവാചകൻ ഇസ്രായേലേ നീ മനം തിരിയണം വന്നാൽ നിന്റെ ന്യായവിധി ദൈവം മാറ്റും if you come your punishment will be removed ഇന്ന് രാത്രി ഒടുവിൽ ദൈവത്തിന്റെ ആത്മാവിന് അതാണ് പറയുവാനുള്ളത് this is what finally the holy spirit want to tell എന്നോടും നിങ്ങളോടും അതാണ് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് this is what the holy spirit want to tell me and to you മനം തിരിയാം we need to repent മാനസാന്തരപ്പെടാം we need to repent മടങ്ങി വരാം we need to return കുറവുകളൊക്കെ നമുക്ക് കണ്ട് പരിഹരിക്കാം let's see and resolve our limitations കർത്താവിന്റെ മുൻപിൽ നമുക്കൊന്ന് താഴാം let's humble ourselves before god അവൻ നമ്മെ ഉയർത്തുന്ന ഒരു സമയമുണ്ട് there is a time that he will lift us up ഇവിടെയുള്ള ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ may the lord bless the god's people over here അവന്റെ പുണ്യനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ his blessed name be glorified today and forever